പ്രേമയാത്രയിൽ അങ്ങനെയാണ്, എത്ര ദൂരം പോകുന്നു മനസ്സത്രയ്ക്ക് മടുക്കുകയാണ്. പ്രേമം എന്നാൽ എന്താണ്? ഒന്നുമില്ല, രണ്ടക്ഷരങ്ങൾ. അപ്പോ ഭ്രാന്തെന്നുള്ളതും രണ്ടക്ഷരങ്ങളല്ലേ? അതായത് പ്രേമിക്കുന്നവർ ഭ്രാന്തരാണെന്നാണോ? അല്ലെന്നില്ല. അത് നോക്ക്. അത് വെറും ഭ്രാന്തല്ലേ? നമുക്കിങ്ങനെ തകർന്ന വീടുകളിൽ ചുറ്റിനടക്കും. ഈ തകർന്ന വീടുകളിൽ എത്രയോ കഥകൾ ഉണ്ടാകും. കിഴിഞ്ഞുപോയ കസവസ്ത്രങ്ങൾ എത്ര നാനാവിധമായി കിടന്നാലും അവ ശാശ്വതമായി ഓർമ്മയിൽ നിൽക്കും. ബാലു, നമ്മുടെ കഥയും ഒരു ചരിത്രമായി തീരുമോ? ഒരു മുള്ളു കൊണ്ടാൽ സഹിക്കാൻ വയ്യ, പിന്നെ ചരിത്രം എങ്ങനെ സൃഷ്ടിക്കും? നമുക്ക് വിവാഹം കഴിക്കണ്ട. എന്താ, പ്രേമമെല്ലാം അവസാനിച്ചോ? അതല്ല, വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും പോലെ നമ്മളും സാധാരണ മനുഷ്യരാകും. പ്രേമം ഫലിക്കാതെ പോയാലേ കഥാനായകരാകാൻ പറ്റും. നമ്മുടെ ഒരു കഥ എന്തിനാവണം? എന്തുകൊണ്ടൊരു കവിതയായിക്കൂടാ? സർവമംഗളമാംഗല്യം സർവപാപ പ്രണാശനം ചിന്താശോക പ്രശമനമായുർവർദ്ധനമുത്തമം രശ്മിമന്തം സമുജ്ജന്തം ദേവാസുര നമസ്കൃതം പൂജയസ്വ വിവസ്വന്തം ഭാസ്കരം ഭുവനേശ്വരം സർവദേവാത്മകോശേഷസ്തേജസ്വീ രശ്മിഭാവനഃ ഏഷ ദേവാസുരഗണാന് ലോകാന് പാതിഗവസ്ഥിഭിഃ മഹേന്ദ്രോ ധനവക്കാലോ യമഃ സോമോ ഹ്യപാം പതിഃ പിതരോ വസവഃ സാധ്യാ ഹ്യത്. അയ്യേ, എന്താ ഇത്? മുട്ടത്തോടോ? അയ്യയ്യോ. ഏ പെമ്പർമാരെ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? കണ്ണ് കണ്ടൂടെ? മനുഷ്യത്തിയല്ലേ? ജപിച്ചുകൊണ്ടിരിക്കുമ്പോ മുട്ടത്തോട് വലിച്ചെറിയുന്നു. മുട്ടത്തോട്, പാവി, മഹാഭാവി, കണ്ണ് പൊട്ടും. എന്താ മനുഷ്യ, എന്താ മനുഷ്യ നിങ്ങൾ പറയുന്നത്? ഭണ്ഡാരായണ്ട് പറഞ്ഞതുപോലെ നിങ്ങൾ കണ്ണും മുട്ടിരുന്ന് തപസ് ചെയ്തപ്പോ കാറ്റത്ത് വന്നു വേണേ ഞാൻ എന്ത് ചെയ്തെന്ന് പറയുന്നത്? അയലത്തിലേറെ പേടിച്ച് പുല്ല് തിന്നണമെന്നോ? എന്ത് പുല്ല് നിങ്ങൾ തിന്നണ്ടെന്നേ? നിങ്ങളുടെ ബുദ്ധി പുല്ല് തിന്നുന്ന വർഗത്തിന്റെയാ. അയ്യോ,
அவதா அப்படி கத்துறானா நீங்களும் இப்படி ஏன் சத்தம் போடுறீங்க? நீங்க வாங்க உள்ள. ஆ சத்தம் போடலடி, அவதா எங்க கையில முட்டை போடுறான். அதுகிட்ட பேசி ஜெயிக்க முடியுமா? இது கேட்டோ நீங்க தமிழ் சகாரிச்சு எனக்கு அறியலன்னு நான் கருது. நான் எல்லாம் கேட்கணும். என்ன விசாரிச்சது? ஐயோ சகாரிக்கல்ல, சண்டை எந்தன்னு சோதிச்சதான. நீங்க வாங்க உள்ள. ஐயே என்ன தொடாத, நான் மறுபடியும் ஸ்நானம் பண்ணி தொலைக்கி. ஆராய்ந்து பண்ண போலே இவட நம்மட அயல்வக்கத்து கழியா இஷ்டமில்லாத பட்சம் ஏது கொடுநாட்டிலேயும் போட்டே. ஓ இது ஒரு சல்யமாய் வந்திருக்க. கும்பளிங்க போல இவட கசேர குத்தி இருந்தும் அவனவர்தானோ? கேட்டில்லையா அவரோட தொல்ல? தொல்லையிடட்டடி, தமிழரல்லே தொள்ள தொள்ள என்று பറഞ്ഞു நீ தொள்ளையிடாதே அத்ர തന്നെ. அவர் சண்டைக்கு வந்து தோச்சு கொடுக்கணும், கடிச்சு தின்னும். எனக்கு அறியல പിന്നെ. நீ தகால் தகால், அவர் டமால் டமால். ஐயோ ஈ மனுஷனோட பறையனக்க நல்ல தூணரோட பறையனதா? அம்மே, நாலு மகாயுத்தங்கள் கழிஞ்ச மாதிரி உண்டு. தேங்க்ஸ் மோளே, நீயான ரட்சிச்சது. அம்மே போட்டு பாரியான உண்டாங்க, ஞான் ஒரு ஜென்மத்திலும் புருஷனாய் பிறக்கல. அல்ல மோளே, வரு ஜென்மத்தில் ஞான் தான் அம்மையாய் பிறந்த இவளோட டகால் டகால் டமால் டமால். அப்போ அம்மே அச்சனாய்ட்டு பிறக்கும். இதுபோல ஷேக்ஸ்பியர் புக்ஸ் ஒன்னும் வாய்க்கல, நல்ல அடி அடிக்கும். வரட்டே மோளே, ஃபர்ஸ்ட் அவர் ஷேக்ஸ்பியர் டேமிங் ஆன் தி ஷூ. ஹலோ சோப்னா, குட் மார்னிங். ஸ்வஸ்திக் நோட்ஸ் இல்லை. எந்த சப்ஜெக்ட்? ரோமியோ அண்ட் ஜூலியட். சாரி, லவ்ஸ் லேபர் லாஸ்ட் வேணல் உண்டு. ஆவசியம் இல்ல. இது நோக்கு, வெரி வெரி இன்ட்ரெஸ்டிங் புக். என்ன இது நோக்கு, 121 பேஜ் நோக்கு. എന്താ മിസ്റ്റർ, ഇരുന്നിട്ട് എഴുന്നേൽക്കാൻ വയ്യുന്നുണ്ടോ? സ്ത്രീജനങ്ങൾ വരുമ്പോഴെങ്കിലും എഴുന്നേറ്റ് സ്ഥലം കൊടുക്കണമെന്ന് അറിയില്ലേ? എന്താ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? വല്ലതും പറഞ്ഞാൽ ബസ്സിന് തീ വയ്ക്കാൻ വരും. എഴുന്നേൽക്കാം മിസ്റ്റർ. ഭാഷ അറിയില്ലെന്ന് തോന്നുന്നു. ഓ അതാണോ കാര്യം? ദി സീറ്റ് ലേഡീസ് ബിലോങ്സ്. I'm sorry. Sorry, ladies. Ticket! 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 University stopping எവിടെയാണ്? എന്താ തലയിലെ? അത് കഴിഞ്ഞു പോയില്ലേ മിസ്റ്റർ? അത് എപ്പോഴേ കഴിഞ്ഞു പോയി. ടിക്കറ്റ്! ടിക്കറ്റ്! The stop is already gone. Ticket! Hold on! Hold on! ഇവിടെ നിൽക്കുകയില്ല, പോയിട്ട് തിരികെ നടക്കാം. I've let get down there, I say. ഇത് തന്റെ മുത്തശ്ശന്റെ ബസ് ഒന്നുമല്ലോ, തോന്നിയോട്ടൊക്കെ നിർത്താൻ. ടിക്കറ്റ്! എവിടുന്ന് വന്നട ഈ മലമൂടൻ? റൈറ്റ് റൈറ്റ്. മകന്റെ പേരെന്താണ്? ബാലാജി. വളരെ നല്ലത്. എന്റെ പേര് കരുണാകരൻ, ഞാൻ ഈ വീടിന്റെ ഉടമസ്ഥനാണ്. വെരി ഗുഡ്. ഒന്നും പുരിയില്ല. പോട്ടെ മിസ്റ്റർ ചീട്ടർക്ക്. വരട്ടെന്ന് എന്തു പറയാൻ, ഇവൻ ഉദ്യോഗം വേണ്ടെന്ന് വെച്ച് വന്നിരിക്കുകയാണ്. എന്താ കാര്യം, കളഞ്ഞോ? എന്നടാ തിമിരാ? തിമിരി എനക്കല്ലപ്പാ, മുതലാളിക്ക്. അതല്ല, കൊഞ്ചം സുമ്മാ ഇരിക്കീങ്ളാ.
அந்தாள் கண்ணாப்பண்ணான் திட்டினா போடான்ட்டு வந்துட்டேன். டேய், வேலை கிடைக்காத காலத்துல அறிவிருக்கா உனக்கு? ஐயோ, வந்த உடனே என்ன இது கலாட்டா? நீ வா உள்ள. பல் தேய்ச்சிட்டு வந்து வாடா. நோக்கணும், பிகாம் பாஸ் ஆயவனா? வலிய கம்பெனியில் வலிய சாலரியில் வலிய உத்தியோகம் வாங்கி கொடுத்ததாம். மேலுத்தியோகத்தின் எந்தோ சகாரிச்சை நம்ம ரிசைன் செய்து வந்திருக்கணும். வலிய ஜமீன்தாரட மகன், அகங்காரம் அல்லாதா? அச்சனை போல தான். கழிச்சாட்டே கழிச்சாட்டே. எனக்கு மலையாளம் தெரியாதே. பின்ன நானும் தமிழ அல்ல, தேவன். மட்ராஸ். ரவுடிகளை பாடம் படிப்பிக்கானെങ്കിലും பெண்குட்டிகள் கராட்டே படிச்சு வைக்கணும். നിനക്ക് അറിയാമെന്ന് വെച്ചോ, പിന്നെ ഭയപ്പെടണ്ട. അവൻ വരുന്നു, നിൽക്കുന്നു, നീയും നിൽക്കുന്നു. അവൻ ഇരിക്കുന്നു, നീ ചിരിക്കുന്നു. അവൻ പയ്യെ കൈവെക്കാൻ ഭാവിച്ചെന്ന് വെച്ചാ അതോടെ ടകാൽ ടകാൽ ഡമാൽ ഡമാൽ. സത്യത്തിൽ കരാട്ടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. Sir, please, sir, trouble, repair, push, please. Me? Yes, come on. Thank you, sir. A little more faster, sir. A little more faster, please. എന്റെ പേര് ബാലു, നിന്റെ പേര് എന്താ? உடனே கால் ஒடிச்சிட்டேன்னு என் கண்ணில ரத்தம் வருது. மோட்டார் பைக் மோதிட்டேன்னு அவர் ஒரேடியா கத்திக்கிட்டு இருக்காரு. உள்ளதாமே, இங்கேயான என் பர்த்தாவ் லைசன்ஸ் இல்லாத லோரி ஓடிச்சு மரத்தில் இடிச்சது. பாலு குஞ்சின் லைசன்ஸ் உண்டோ? உண்டில் மதியோ. ஓடிக்கா அறியாத வண்டி எடுத்துட்டு சர்க்கியூட்ல இறங்கியதல்லே. இவரு எந்த மத்ராஸ் ரோடு மாதிரியா? மத்ராஸில ரோடுகள் வளர வலுதா, வலிய அபகடம் உண்டாகுண்டு. விசிட்டிங் அவர்ஸ் கழிஞ்சு வெளியே போயிட்டே பிளீஸ். ஓ, அல்லங்க இவட கழியாமன்னானோ? சரி வாமே. நான் வர்றேன் கண்ணா, காலம்பர காஃபியோட வர்றேன். நீங்களுக்கு பெட்டர் சுகமாகட்டேன்னு. ஓ, தேங்க் யூ, தேங்க் யூ. தேங்க்ஸ் எனக்கில்ல, ஏதோ ஒரு பெண்ணு இவட ஏல்பிச்சதா. பாலு, உங்களோட பேரு நல்லது.
എന്റെ പേര് സ്വപ്ന. എങ്ങനെ ഉണ്ട്? ഹലോ. യു നല്ല അറിയാ എന്നുവെച്ചാ? എന്ന് വെച്ചാൽ ഒരു ദിവസം കോഴി, ഒരു ദിവസം ആട്, ഒരു ദിവസം കാള, ദിവസവും ഓരോ മർഡർ ചെയ്യാതെ തീറ്റി നടക്കില്ല. ആ സ്ത്രീയും വേണമെന്ന് വെച്ച് ചെയ്യുന്നതാണ്. പറയണം, ഞാൻ ഈ വീട്ടിൽ താമസിക്കണോ അതോ ഒഴിഞ്ഞു പോണോ? ഒഴിഞ്ഞാലും പറയും, പണ്ടാരാണ്ട് പറഞ്ഞ പോലെ ഉണ്ട്. ഇത് നമ്മുടെ സ്വന്തം വീടാ, വാടക വീടും മറ്റുമല്ല. കോഴി ആടും ഒന്നുമല്ല. കോപം വന്ന ഭർത്താവിനെ വേവിച്ച് തിന്നുകളെ. അവളാരാ ചോദിക്കാൻ വരെ? ഭർത്താവിനെ നിങ്ങൾ എന്ത് വേണേ ചെയ്യേ? എനിക്കെന്താ? എന്നെ വിട്ടേക്കൂ. ഏ അന്ത അടുക്കള അന്തപ്പക്കം വെക്കൂടാതാ? പിന്നെ ആ തല അങ്ങോട്ടൊരു തലമാരിക്കകത്ത് വെച്ചുകൂടായോ? തലമുറയായിട്ടുള്ള എന്റെ ഒരു അടുക്കള പോലും ഇന്ന് നിങ്ങൾ ഒരു തമിഴൻ വന്നെന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കണോ? ഇതിനേ മലയാളം തമിഴ് എന്താ വേണ്ടത്? മലയാളികൾ നിങ്ങളുടെ മാതിരിയല്ല, എനിക്കറിയാം. പൊള്ളതാ, തമിഴരെല്ലാം നിങ്ങളുടെ മാതിരിയല്ല, എനിക്കറിയാം. What's in a name that which we call a rose by any other name would smell as sweet? Aha. റോസാപ്പൂവിനെ റോസാപ്പൂവെന്ന് വിളിച്ചില്ലെന്ന് വെച്ച മുല്ലപ്പൂവാകുമോ? പേരിലും കുലത്തിലും എന്താ ഉള്ളത്?
നമ്മുടെ മനസ്സിലാണുള്ളത്. കുലം എന്നുള്ളത് ശരീരത്തിന്റെ ഒരു ഭാഗമല്ല, കാലാണോ കൈയാണോ മൂക്കോ മുഖമോ. നീ എന്നുള്ളത് നിന്റെ ശരീരവും മനസ്സുമാണ്, അല്ലാതെ നിന്റെ പേരിനോട് അതിന് ബന്ധമില്ല. റോമിയോയെ റോമിയോ എന്ന് വിളിക്കാതിരുന്നാലും ജൂലിയറ്റ് അവന്റെ കാമുകിയായിരിക്കും. അതെന്തിനു പറയുന്നു? നിന്റെ അമ്മ എന്നെ എന്താ അത്, എന്താ അതിന്റെ അർത്ഥം? ഗുഡ് നൈറ്റ് എന്നാണ് ഇതിന്റെ അർത്ഥം. അച്ഛ, എനിക്ക് ഉറക്കം വരുന്ന അച്ഛ. ഓക്കെ, ആസ് യു ലൈക്ക് ഇറ്റ്. ഇത് നോക്കൂ. എന്താണത്? ബാലു പ്ലസ് സ്വപ്ന ഈസ് ഈക്വൽ ടു എന്താ? അതായത് രണ്ട് ഫുൾ. നോ, പ്രേമം. ഇത് ഏത് സന്ധി? മനസന്ധി. ഇപ്പോ പ്രേമം എവിടെ പോയി? ഈ മണ്ണിൽ കലർന്നു പോയി. ഇതിലുണ്ടോ? അപ്പോഴേ ബാലു, അനാർക്കലയുടെ സജീവ സമാധിക്ക് റിഹേഴ്സലാണോ ഇത്? ഇല്ല, പ്രേമം കുഴിച്ചു നോക്കുകയാണ്. നമ്മളെ പോലുള്ളവർ ഇനിയും ഭൂമിയിൽ ഉണ്ടോ എന്ന്. ഇവിടെ വേറെ ആരും ഇല്ല, ഞണ്ടുകളുണ്ട്. ഞണ്ടാണോ എന്തോ നേരത്തൊക്കെ ഇരിക്കുന്നു ബാലു. ക്രാബ്? ക്രാബ്? ക്രാബ് അല്ല, എന്റെ വിരലാണ് ബാലു. നായി, നായി. എന്താണ്? അതോ ഡോഗ? അതെന്ത് ചെയ്യാന? നമ്മൾ സർവേക്കല്ലെന്ന് കരുതി. ബാലു, സുഖമായിരിക്കുന്നു എന്ന് ചോദിക്കാൻ തമിഴിൽ എന്താ പറയാ? നല്ല അരക്കിയ. നല്ല അരക്കിയ? സുഖമായിരിക്കുന്നു എന്നുള്ളതിന് നല്ല അരക്കേ. നല്ല ഇരിക്കേൻ. ഇരിക്കേൻ? കേൻ. നല്ല ഇരിക്കേൻ. കേൻ. നല്ല അരക്കിയ. സുഖമായിരിക്കുന്നു എന്ന് നോക്കാൻ ചൊന്ന് പോകുന്നുണ്ട് ഇവിടെ നിന്ന്. എനിക്ക് വയ്യ. ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? ഐ മീൻ വാട്ട് കൻ ഐ ഡു ഫോർ യു? 30 ദിവസം കൊണ്ട് തമിഴ് പുസ്തകമുണ്ടോ? 10 ദിവസം കൊണ്ട് ഗർഭം ഉണ്ട്. സ്ത്രീകൾ സന്താനവതികളാകുന്നത് എങ്ങനെ, എത്ര വേഗത്തിലാകാൻ കഴിയും, വേണ്ടെങ്കിൽ എന്ത് ചെയ്യണം? തമിഴൊരു പ്രാന്തീയ ഭാഷ, സെക്സ് പ്രപഞ്ച ഭാഷ. ഏത് ദേശമാകട്ടെ, പ്രാന്തമാകട്ടെ, സ്ത്രീകളെല്ലാം ഒരേ തരത്തിലല്ലേ ഗർഭിണികളാകുന്നത്? അന്ന് നീ എന്റെ അമ്മയുടെ ഫോട്ടോ ആണോ എന്ന് ചോദിച്ചില്ല. ഇപ്പോൾ ശരിക്കും നോക്കൂ. പ്ലീസ് Have a look, please. എങ്ങനെയുണ്ട്? Thank you.
അറിയില്ലേ? അറിയാത്ത പുഷ്പവും അകലത്തെ പൂന്തേനും ഒരുമിക്കും ബന്ധത്തിൻ പേരെന്താണ്? അറിഞ്ഞോ അറിയാത്താണോ രാഗമാണോ? മനസ്സിൽ മര്യാദയില്ലാത്തവൻ, തലങ്ങാട് പുരുഷൻ, മോശപ്പെട്ട മനുഷ്യൻ.
ഗുഡ് ബൈ ഇതാണ് അവസാനം നിങ്ങളുടെ കൂടെ ഇനി ഒരിക്കലും വരില്ല സ്ഥാനം തെറ്റ അതുകൊണ്ട് പ്രേമത്തിന് ജാതി മതം ഭാഷ ദേശം എന്നീ തടസ്സങ്ങളൊന്നുമില്ല ഉണ്ടായിക്കൂടാ എന്നാൽ പ്രേമിക്കുന്നവർ അവകാശങ്ങളോടൊപ്പം ബാധ്യതകളും കൂടെ അറിഞ്ഞിരിക്കണം അവർക്ക് അച്ചടക്കം വേണം അപ്പോൾ പ്രേമത്തിന് ഗൗരവം നമുക്ക് കല്യാണം വിശ്വമാനവ കല്യാണം എങ്ങനെയുണ്ട്
പരമ ബോർ. എന്താ ആഴ്ചകളായി കണ്ടിട്ട് എന്നിട്ട് ലെക്ചർ ചെയ്യണം. പാ അടുത്തിരുന്നാട്ടെ. എത്ര നേരം അടുത്തിരിക്കണം പറയും. ഇരുന്നിരിക്കുന്നു. ഒരു ദിവസം മുഴുവൻ നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. നാളെ ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം പറന്നു കളയാം. തിരുവനന്തപുരത്തുള്ള പ്രദേശം എല്ലാം കാണിച്ചു തരാം. ഓക്കെ. നിനക്ക് അതിന് ധൈര്യമുണ്ടോ? ചുമ്മാരിയ നോക്കിക്കോ എന്റെ കഴിവ്. ബാലു, നമ്മുടെ പ്രേമം സഫലമാകുന്നതിന് ഇനി എത്ര നാൾ പ്രതീക്ഷിച്ചിരിക്കണം? ഈ കുന്നിന്റെ മുകളിൽ ഒരു ടി വി സെന്റർ ഉണ്ടാകുന്നവരെ. ബലേ ബലേ ആസാമിനി പൊന്നാരപ്പൂമാര നീ വിളിയും നാം ഒന്നാകുമ്പോൾ നിന്നാണ് നിന്റേത് ഞാൻ. ബലേ ബലേ ആസാമിനി പൊന്നാരപ്പൂമാര നീ വിളിയും നാം ഒന്നാകുമ്പോൾ നിന്നാണ് നിന്റേത് ഞാൻ. I don't know what you say. അറിയില്ലേ മറന്നേക്കോ നിനക്കു അറിയുന്നതാടു I don't know what you say to me, but I have so much to say. I wanna fly with you up the sky and dance all the night. I can't help, darling, falling in love with you and only with you. I can't help, darling, falling in love with you and only with you. Come, darling, let's play that game. Come, darling, let's swing and sway. Bale bale aasamini ponnara pumarani I wanna fly with you up the sky and dance all the night. My girls, hey, let's be merry, my love. Let's be merry, my girl. Let's be merry, my love. Nee madhu ennilagi ullam mayakkiyallo. Nee madhu ennilagi ullam mayakkiyallo. One fine day you will be mine. It will be full of sunshine. One fine day you will be mine. It will be full of sunshine. En kooda nee ninnal enikku veyilum nilavallo. En kooda nee ninnal enikku veyilum nilavallo. Oh come baby let's have some fun. Round here there is no one. Bale bale aasamini ponnara pumarani. I wanna fly with you up the sky and dance the whole night. To feel shy my girl, no need to hold back my doubt. Enne ni vadi nilage nin vayasi nambukondu
Hand in hand, let's sail, my dear. Come near, don't be a dear. Damande varna tere ki ni kani ki swarthangal. Oh, let's start the game of our life. And you be my dear wife. Bale bale asami ni ponnara pumara ni. பல பல ஆசாமினி பொன்னார பூமாரன் வெளியில் நாம் ஒன்னாகும் போல் நின்னானே நின்றே பெட்ரோல் டாங்க் தீர காலியாய் ப்ளீஸ் ப்ளீஸ் நம்முடைய கிராமத்தில் அவிட யார் விவாகத்தின் போயிட்டு வரும் அதினுள் நீங்கள் தம்மில் விவாகம் கழிச்சோ அல்ல சார் ஷட் அப் நின்ட பேரெந்தா பேரெந்தனா சார் சஹாரிக்கா ஆஹா அத்ர அஹமதியோ நினக்கு பிராயம் திரிஞ்ச ஒரு பெண்ணினை குறிச்சு அசம்பந்தம் பண்ணு இங்கே கொண்டு நடக்கிறது களி தமாஷன்னு கருதியோ இனி நின்று என் வீடின் முன்பில் கண்டாலுண்டோ சஹாரிக்கலடா கேரளே பண்ணு சாரின் பின்னால ஓடட்டே கதாநாயகன் டிரைவர் போ பாவம் போரட்டு சார் போகலே பண்ணு ചാടണോ நீ வல்ல ஜோக்க எழுதணும் எனக்கு எனக்கு வல்ல சரி வரல അമ്മയോ
அம்மா, நீ கேரளாவுக்கு வந்து எத்தனை வருஷமாச்சு? 6 வருஷமாச்சு. ஏண்டா? இத்தனை காலம் ஆயிட்டும் எனக்கு மலையாளம் எழுதான் அறியாமோ வாய்க்கான் அறியாமோ. என்னடா மலையாளம் பேசுறேன்? பரையுப்போ வாய்க்கான் அறியாமோ. குறைச்சு குறைச்சு. என்ன இது வாய்க்கு? ഞാൻ നിങ്ങളെ പ്രേമിക്കുന്നു. ഒരു ഭ്രാന്തി. അയ്യോ, ആരുടെ ഈ ഭ്രാന്തി? പക്കത്ത് വിട്ട ഭ്രാന്തി. നമ്മ സ്വപ്ന അന്ത പൊണ്ണ. അവങ്ക യാരു, നമ്പ യാരു? ഇതെല്ലാം സാധ്യമാ? അയ്യോ അമ്മ. മംഗള വന്നിട്ട. അയ്യോ, തിരുമ്പേട്ട. என்ன பண்ணிக்கிட்டு இருக்கே? குழந்தைக்கு என்ன தேய்ச்சிட்டு இருக்கேன்? என்ன தேய்க்கறியா? இன்னும் 10 வருஷம் போட்டுமே. இது கண்டோ, இங்கிட்டு வந்து நோக்கணும் நோக்கணும். கழுத கழுத கழுதையை போல வளர்ந்துட்டும் தேய்ச்சி குடிப்பிக்கணும். ஈ மாதிரி ஆயால் மக்கள் உத்தியோகம் குறை நோக்கி. உத்தியோகம் கிட்டியா நோக்காதிருக்குமோ? ഭംഗിയായിട്ടുണ്ട്. അയാൾക്കൊരു 10 രൂപ കൊടുത്ത് പറഞ്ഞു വിടമേ. കളറിൽ എടുത്തിരുന്നെങ്കിൽ ഇതിലും ഭംഗിയായിരുന്നു. എങ്ങനെയുണ്ട് കളർ? കണ്ണി നീച്ച പറഞ്ഞു. ചണ്ടാളന് പറഞ്ഞത് കോട്ടയുടെ ഭംഗിയല്ല ചോദിച്ചത്. അത്രയ്ക്ക് അഹമ്മതിയോ നിനക്ക്? രാത്രി വെളുക്കോളം ഇരുന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന രാജ്യകാര്യങ്ങളാ. വീടിന് അപകീർത്തി വെച്ച് വെക്കാൻ പറഞ്ഞവൾ. നാളെ മുതൽ കോളേജ് വിട്ടാൽ ഉടൻ നേരെ വീട്ടിൽ വരാത്ത പക്ഷോ കാല് വെട്ടി ഞാൻ പറഞ്ഞിട്ടിടും. എന്താണ് നിൽക്കുന്നത്? ചെല്ല. പ്രമുഖിയായി മന്ദഹാസ മനോഹരിയായി മുന്നിൽ വന്ന ആ പെൺമണിയുടെ കൺമുനത്തല്ലേറ്റ് ധീരോദത്തനായ രാജാവ് തളർന്നു. ധൈര്യമെല്ലാം തകർന്നു. ആത്മാഭിമാനം മറന്നു. ആയുധങ്ങളെല്ലാം ഉപേക്ഷിച്ച് പ്രാണഭയത്തോടെ പലായനം ചെയ്യുന്ന തൻ്റെ സൈന്യത്തെപ്പോലും കാണാതെ ആ പരാജയമോഹിനിയുടെ പൂപ്പുഞ്ചിരിയിൽ മയങ്ങി ബോധം കെട്ടുന്നു. ബാലു, ഇങ്ങോട്ട് എന്തിനാ വന്നത്? പിന്നെ നിന്നെ എങ്ങനെയാ കാണുന്നത്? നിന്റെ അമ്മ നിനക്ക് ബോഡി ഗാർഡ്. ഇങ്ങനെ എത്ര കാലം? ഞാൻ എന്ത് ചെയ്യാനാ ബാലു? എന്തോ എനിക്ക് സാധിച്ചുകൂടാ. പാപ്പോ ചെങ്ങോട്ട, ഇത് ലഞ്ച് അവർ ബാലു. നമുക്ക് രണ്ടാൾക്കും കൂടി പുറത്ത് ലഞ്ച് കഴിക്കാൻ പറ. പ്ലീസ് ലീവ് മീ ബാലു, പ്ലീസ് ലിസൺ ടു മീ ബാലു. അവർ സായങ്കാലം അല്ലേ വരുന്നത്? ഇരിക്കും. ലിഫ്റ്റ് ബോയ് എവിടെ? ഇല്ലല്ലോ, പോട്ടെ വാ.
അമ്മേ. നടുവിൽ സ്റ്റോപ്പ് ചെയ്തത്? എന്റെ അടുത്ത് കൂടുതൽ സമയം നിൽക്കാം. വളരെ ഭംഗിയായി. എനിക്ക് മലയാളം പോയിട്ട് എക്സ്റ്റൻഷൻ ക്ലാസ് ഉണ്ട്. മലയാളം പോയിട്ട് അല്ലേ? ഞാൻ പറഞ്ഞതാ. നിങ്ങളോ മലയാളം? എന്താ എനിക്കറിയില്ല. ഹലോ ഡാർലിംഗ്, നീ എന്റെ ലഹരി, കാത്തിരുന്ന നിമിഷം, ശഭാഷ്. ഹലോ ഡാർലിംഗ്. ഹലോ ഡാർലിംഗ്, നീ എന്റെ ലഹരി. ഹലോ ഡാർലിംഗ്, നീ എന്റെ ലഹരി. കാത്തിരുന്ന നിമിഷം ഇത്, കാത്തിരുന്ന നിമിഷം. ലവ് ഇൻ കേരള, ആത്മസഖി നീ. ലവ് ഇൻ കേരള, ആത്മസഖി നീ. ജ്ഞാനസുന്ദരി, ദേവസുന്ദരി. ഹലോ ഡാർലിംഗ്, നീ എന്റെ ലഹരി. കാത്തിരുന്ന നിമിഷം ഇത്, കാത്തിരുന്ന നിമിഷം. അനുമോദനം, ആശീർവാദം, പിച്ചിപ്പു സമ്മാനം, ആനന്ദം, പരമാനന്ദം, അമൃത ചുംബനം. അനുമോദനം, ആശീർവാദം, പിച്ചിപ്പു സമ്മാനം, ഹായ്, ആനന്ദം, പരമാനന്ദം, അമൃത ചുംബനം. അച്ചാരം അമ്മണിനെ രക്ഷിപ്പാറുന്നേ. അച്ചാരം അമ്മണിനെ രക്ഷിപ്പാറുന്നേ. ചട്ടമ്പി കല്യാണി, ഘോഷാരമോമനീ. ആ ഡണ്ട 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 ഹലോ ഡാർലിംഗ്, നീ എന്റെ ലഹരി. കാത്തിരുന്ന നിമിഷം ഇത്, നിമിഷം. റൗഡി രാമ, പിച്ചാത്തി കുട്ടപ്പൻ, തച്ചോളി ഓതേനൻ, അരക്കള്ളൻ, മുക്കക്കള്ളൻ, ചെമ്പാടി വേലപ്പൻ. റൗഡി രാമ, പിച്ചാത്തി കുട്ടപ്പൻ, തച്ചോളി ഓതേനൻ, അരക്കള്ളൻ, മുക്കക്കള്ളൻ, ചെമ്പാടി വേലപ്പൻ. സൂത്രക്കാരി കോളേജ് ബ്യൂട്ടി തൊട്ടാവാടി, സൂത്രക്കാരി കോളേജ് ബ്യൂട്ടി തൊട്ടാവാടി. കാലം മാറുന്നു, കാത്തിരുന്ന നിക്ക. ഡണ്ട 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 ഡണ്ട. ഹലോ ഡാർലിംഗ്, നീ എന്റെ ലഹരി. കാത്തിരുന്ന നിമിഷം ഇത്, കാത്തിരുന്ന. ലിഫ്റ്റിൽ ഇത്രയേറെ സമയം കുത്തിയിരിക്കുന്നു, ഇത് നിന്റെ വീട്ടിലെ മറപ്പിലാണെന്ന് കരുതിയോ? പബ്ലിക് അസൗകര്യം ഉണ്ടാക്കുന്ന മേജർ ഓഫൻസ്. ഡോണ്ട് യു നോ ദാറ്റ്? സർ, ഐ നോ ദാറ്റ്, ബട്ട് സ്വപ്ന മേജറിലല്ലോ. ഷട്ട് അപ്പ്.
നിങ്ങളുടെ അച്ഛന്റെ പേരെന്താ? അച്ഛന്റെ അച്ഛന്റെ പേരെന്താ? പറ പറ, മറന്നുപോയി സാർ. തിരട്ട് റാസ്കൽ, ചവട്ട. ഒരു ഉദ്യോഗം തേടിക്ക് യോഗ്യതയില്ലേ? കാടലിനടാ വേണ്ടി കിടക്ക്. അത് ഒരു മലയാള പെണ്ണോടെ? ഞങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നു. കേട്ടിയാടി, പട്ടപ്പകല്ലേ, അതും പപ്പടി കിടത്തില്ലേ? പാട്ടിനടാ പാട്ട്, വെളിയെ തലകാട്ട മുടിയില്ലേ? ഞങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നു. വായ മൂടടാ വെടമ. മലയാളവും മലയാള കാമുകിയും നാശമാ പോക. പോയും പോയും അന്ത കുരങ്ങു മുഖം താനാ കിടച്ചു ഉനക്ക്. ദരിദ്രം, പിശാച്. ഞങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നു. ക്ലാസ് കട്ട് ചെയ്ത് നീ അവന്റെ കൂടെ ഹോട്ടലിൽ എന്തെടുക്കുകയായിരുന്നു? മിണ്ടാത്തെന്താടി? ഞങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നു. ഇത്രയേറെ സമയം ലിഫ്റ്റിൽ തടിപോലെ നിൽക്കാൻ ലജ്ജയില്ല നിനക്ക്? സമാധാനം പറഞ്ഞ് റൂമിലേക്ക് പോകൂ. ഞങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നു. നിന്റെ സ്നേഹം മുടിയാൻ പണ്ടാരാണ്ട് പറഞ്ഞ പോലെ അവനെ നീ എങ്ങനെ കണ്ടുപിടിച്ചടി? അവനെ വല്ല കോളറി എടുത്തുകൊണ്ട് പോയെങ്കിൽ നിന്റെ ഇഷ്ടത്തിന് അനഞ്ഞു നടക്കുന്ന നിനക്ക് വയസ്സ് എത്രയായി? സമാധാനം പറഞ്ഞിട്ട് പോടി. ഞങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നു. ആകട്ടെ, ഈ ഹരിബാബു ആരാണ്? എറണാകുളത്തുകാരൻ. നമ്മുടെ ഹരിബാബുവിനെ അറിയില്ലേ? വലിയ ഓഡിറ്റർ, നമ്മുടെ വലിയ ഫ്രണ്ട്. അതായത് ബാലുവിന്റെ ഉദ്യോഗം എറണാകുളത്താണല്ലേ? ആമാം. നാ എറണാകുളം പോമാട്ടെ. ഏ പോമാട്ടനാ? അവളതാ ത്രിവാൻഡ്രത്തിൽ ഏതാ വേല വാങ്ങി കൊടുക്കുന്നത്? പയ്യനെ, കുഞ്ഞു പോവേണ്ടതാണ്. ഏ ഒരു നല്ല ജോലി കിട്ടുമ്പോ ഇവിടെ ആയാലും എന്താ, അവിടെ ആയാലും എന്താ? അവൻ ഇവിടെ ഉദ്യോഗം നോക്കൂ അത്രേ, വേറെ ഒരിടത്തും പോകില്ല. ആ പെണ്ണിന്റെ വീടിന്റെ മുന്നിൽ വായും പൊളിച്ചു നിൽപ്പാണ് ജോലി, അതാണ് ഉദ്യോഗം. ഏയ്, നീ 22-ാം തീയതി എറണാകുളം പോറേ, ഞാൻ ടിക്കറ്റ് റിസർവ് പണിട്ടേ. നാ 22-ാം തീയതി എറണാകുളം പോലെ ടിക്കറ്റ് ക്യാൻസൽ പണു. അങ്ങനെയല്ലേ ബാലു. ഐ എം നോട്ട് ഗോയിങ്. ജോലി കഴുത്തിലെ തുടൽ മാറ്റിയ നമ്മൾ രണ്ടും തുല്യരാണ്. പട്ടിയായി ജനിച്ചവളാണ് നീയ്, കെട്ടിയിട്ട നായയെപ്പോലാണ് ഞാൻ. ഹമ്പയെ ഭ്രാന്തെടുക്കുകയാണ്. ഞാനും നിന്നെ കൂട്ട് കുറയ്ക്കുമോ എന്തോ ഇങ്ങനെ മുഖത്ത് നോക്കിക്കൊണ്ടിരുന്നാൽ. ആ നശിച്ചവന്റെ മുഖത്തേക്കാൾ ഈ നായയുടെ മുഖം തന്നെ നല്ലത്. നായ ഇരിക്കട്ടെ, നിങ്ങളുടെ മുഖം കാണണ്ടേ? നിനക്ക് ഭ്രാന്ത് എടുക്കുന്ന സത്യത്തിൽ ഈ നായ നോക്കിയിട്ടാണ്? അമ്പമ്മേ, പണ്ടാരാണ്ട് പറഞ്ഞ പോലെ നോക്ക്, വീടിന് ചുറ്റും ചുറ്റി നടക്കല്ലേ? പല കോളറയും വന്ന് തൊലഞ്ഞു പോയിരുന്നെങ്കിൽ മനസ്സെല്ലാം ഒഴിഞ്ഞു പോയേനെ. സ്വപ്നേ, ഗുഡ് മോർണിംഗ്. സ്വപ്നേ, സ്വപ്നേ, നിന്നെ ഇന്ന് ഇതുവരെ കണ്ടില്ലല്ലോ. നിന്നെ നിരോധിച്ചിരിക്കുകയാണ്. നിന്നെ വല്ലവനും അടിച്ചോ? പറയൂ സ്വപ്ന. കരയുന്നു സ്വപ്നേ, നമ്മളെ ആരും വേർപ്പെടുത്തുകയില്ല. ഈ ഈ പ്രപഞ്ചമെല്ലാം എതിർത്താലും നാം ഇരുവരും ഒന്നാണ്. എന്താ അങ്ങനെ നോക്കുന്നത്? ഇപ്പൊ എന്ത് ചെയ്യുന്നു നോക്കാം. അയ്യോ അയ്യോ, എന്റെ കുടുംബം മുടിഞ്ഞു പോയല്ലോ. വായോ സർവം നശിച്ചു പോയേ. എന്റെ അച്ഛോ, എന്റെ കുടുംബത്തിന്റെ അഭിമാനം എല്ലാം പോയേ. ഈ ഉപദ്രവത്തിൽ ഒഴിച്ചുവിടാൻ ഈ നാട്ടിൽ ആരും ഇല്ലേ? ഇല്ലേ, ഇത് കണ്ടില്ലേ? വിശ്വപ്രേമ ചരിത്രത്തിലെ ചർമ്മിത ചർവണം ചെയ്യപ്പെട്ട അധ്യായമാണിത്. സ്നേഹത്തിനു വേണ്ടി മാത്രം സ്നേഹിക്കുന്ന കാമുകർ, ധനം, ഗുണം, കുലം, ബലം എന്നീ കാരണങ്ങളാൽ കാമുകരെ വേർപിരിക്കുന്ന രക്ഷാകർത്താക്കൾ, രക്ഷാകർത്താക്കളോട് കയർക്കുന്ന മക്കൾ, മക്കൾ മൂലം ശത്രുക്കളായിത്തീരുന്ന മാതാപിതാക്കൾ, ഹൃദയബന്ധത്തിന്റെ പേരിൽ ആവേശം കൊള്ളുന്ന യുവതലമുറയുടെ നിവേദനങ്ങൾ, അത് അവഹേളനമായി കാണുന്ന വയോധിക വർഗത്തിന്റെ അമർഷ പ്രകടനങ്ങൾ, ഇവയൊന്നും ചരിത്രത്തിൽ പുതുമകളല്ല, പുനരാവർത്തനങ്ങളാണ്. അതിൻ്റെയെല്ലാം സാമൂഹ്യ പര്യവസാനമാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. ചരിത്രത്തിന് സ്വാഗതം.
ഞങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നു, വിവാഹം കഴിക്കാൻ പോവാണ്. നമ്മളെ ആര് തടയുന്നു നോക്കാം. എല്ലാവരും നമ്മളെക്കാൾ വയസ്സിലും അനുഭവത്തിലും വലിയവരാണ്. ആർക്കും നമ്മുടെ മനസ്സറിയാൻ കഴിയാത്ത എന്താണ്? വലിയവരാണെന്ന് ആദരവ് കൊടുക്കുന്നില്ലേ, അതുകൊണ്ടാ. ഒരുത്തരെ അറിയിക്കാതെ ബാലു എന്നെയും കൂട്ടിക്കൊണ്ടു പോരുന്നതിൽ എന്ത് ചെയ്യുമായിരുന്നു? ആൻസർ ഹാർ. ഞങ്ങൾ എന്തൊക്കെയാണെങ്കിലും അതിൽ കടന്നൊന്നും പ്രവർത്തിച്ചിട്ടില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അപ്പൊ മിണ്ടാതിരിക്കുമായിരുന്നു. വായ മൂടറ ബെടവ. ശുദ്ധ ബ്രാഹ്മണ കുടുംബത്തിൽ പിറന്നിട്ട് ഒരു മാംസം തിന്നുന്ന പെണ്ണിനെ വിവാഹം കഴിക്കണോ? ലജ്ജയില്ലേ ലജ്ജ? ഞാൻ മാംസം എപ്പോഴും ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഓഹോ, ഒരു വലിയ ത്യാഗം. അത് ത്യാഗമില്ലെന്ന് പറയിൽ. ഞാൻ മാംസം തിന്നാം. ശിവ ശിവ. അപ്പൊ നിങ്ങളുടെ വയറിനറിയോ? ആ, ഇതെല്ലാം വേണമെന്ന് വെച്ച് ഈ തമിഴര് ചെയ്യുന്ന ദ്രോഹ. പണ്ടാരാണ്ട് പറഞ്ഞ പോലെ എവിടെയോ കിടന്ന പാണ്ടിക്കാർ വന്ന് കയറിയിരിക്ക. നമ്മുടെ പെണ്ണിനെ കെട്ടൻ എന്താ കേരളത്തിൽ നാമല്ലേ? നിങ്ങൾക്ക് ഭാഷ മാത്രമേ തടസ്സമാണെങ്കിൽ ഒരു മാസം സമയം തരണേ. നിങ്ങളുടെ മലയാളത്തിൽ നിങ്ങൾക്ക് പാഠങ്ങൾ പഠിപ്പിച്ചു തരാം, കവിതകൾ എഴുതാം. പോയട്രി ജസ്റ്റ് വൺ മന്ത്. എഴുതുവടാ, നീ എഴുതും, മുഖത്ത് കരിവാരി എഴുതും. അതിന് വളർത്തിയിരിക്കുക അമ്മയും അച്ഛനും. നോക്കൂ, അവരെണ്ടും ചെറുപ്പക്കാരൻ. നാമെങ്കിലും തെല്ലു മാന്യതയോടെ പെരുമാറാത്ത പക്ഷെ എങ്ങനെയാ? അവരെണ്ടും ഒഴിയാൻ വയ്യാതെ പരസ്പരം സ്നേഹിക്കുന്നു. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് മുമ്പ് ആലോചിക്കണം. എന്ത് ചെയ്യണമെന്ന്? അന്ത കയ്യറ. ഈ പ്രായത്തിൽ പ്രേമം പ്രേമം വ്യാമോഹം കൊഴുപ്പ്. വ്യാമോഹം മൈ ഫുട്ട്. കാലങ്ങളായി പിതാക്കൾ പറയുന്ന വാക്കാണിത്. കാലങ്ങളായി മക്കളൊക്കെ ചെയ്യുന്ന കുറ്റമാണ്. പിതാക്കൾ ഒരിക്കൽ മക്കളായിരുന്നു. എന്നാൽ അച്ഛനായി കഴിഞ്ഞാലല്ലാതെ അറിയാൻ കഴിയില്ലടാ. ഇതെല്ലാം എന്തിനാണ്? ഞങ്ങൾ യഥാർത്ഥമായി പ്രേമിക്കുന്നെന്ന് തെളിയിക്കാൻ എന്ത് ചെയ്യണമെന്നാണോ പറയുന്നത് അത് ചെയ്യാം. നോക്കിയാട്ടെ, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാനൊരു വഴി പറയാം. ഒരു സമ്മത്സരം വരേക്കും ഇരുവരെയും പിരിച്ചു നിർത്തി നോക്കണം. അത് കഴിഞ്ഞ് വീണ്ടും അവർ പരസ്പരം യോജിക്കുന്നു എങ്കിൽ അത് ശരിയായ പ്രേമം, വ്യാമോഹമല്ല. എന്നിട്ട് അപ്പോൾ വിവാഹം നടത്താനോ? പോയാ, 100 സമ്മത്സരമായാലും എനിക്ക് ഈ ബന്ധം ഇഷ്ടമല്ല. അതെല്ലാം മുടിയാതെ മുടിയാതെ നിങ്ങൾ പറയണമെന്നില്ല, ഞാൻ പറഞ്ഞോളാം. ഈ സംബന്ധം എനിക്ക് മുടിയാതെ. ഈ കരുണാകരൻ എന്ത് പോയി? പെണ്ണും പെടയില്ല, വായിത്തോന്നൊക്കെ പറഞ്ഞോളുക. അങ്ങനെ നിസ്സാരമായി കരുതരുത്, ശകലം ആലോചിക്കണം. ഉള്ളതാ അവര് പറഞ്ഞാലും ശകലം കാര്യമൊക്കെ ഉണ്ട്. എന്താ ബാലു? എതുക്ക് മാതല്ല, എന്തോ വലിയ അഗ്നിപരീക്ഷയല്ല. യുസൈ, സമ്മതിക്ക മാട്ടോ? പോട്ടെ, സമ്മതിക്കാം ബാലു. അവരുടെ പരീക്ഷണത്തിൽ നമ്മൾ തോറ്റു പോകാമോ? എന്ത് ചെയ്താലും നമ്മുടെ മനസ്സ് മാറില്ല, എനിക്ക് വിശ്വാസമുണ്ട്. എന്നാൽ അത്രയും നാൾ നിങ്ങൾ നമ്മളെ കണ്ടുകൂടാ, മിണ്ട ഞാൻ ചെയ്യരുത്, ഒരിടത്തൂടെ അയച്ചുകൂടാ. സത്യത്തിൽ ഇവര് രണ്ടും ഒരു സ്ഥലത്ത് കഴിഞ്ഞുകൂടാ. അവനെ എറണാകുളത്തിന് പറഞ്ഞുവിടാം. എല്ലാം നിങ്ങളെ നിശ്ചയിച്ചാൽ വി ഡോണ്ട് അക്സെപ്റ്റ്. ഒത്തുക മാട്ടോ. എന്തിന് ബാലു പിടിവാശിയൊക്കെ? സമ്മതിക്കൂ. സ്വപ്ന, ദിസ് ഓൾ ലുക്സ് ലൈക്ക് ദിസ് ഇസ് പ്രീ പ്ലാൻഡ്. മനസ്സിലായില്ലേ ബാലു? അവർ മുമ്പ് നമുക്കൊന്ന് ആലോചിക്കാം. എന്താടാ ഇവിടെ വയ്യേ? അതെന്ത് പറയും? പുഴുകി പോവും. ബാലു, ഒരു കൊല്ലം നമ്മൾ പിരിഞ്ഞിരിക്കുന്നത് ജീവിതം മുഴുവൻ ചേർന്ന് കഴിയാനാ ബാലു. അതുകൊണ്ട് നമ്മുടെ പ്രേമം കുറഞ്ഞു പോകില്ല. ഈ വേർപാട് കൊണ്ട് നമ്മൾ കൂടുതൽ അടുത്തൊന്ന് തെളിയിക്കണം. ഡാമറ്റ്, ആ തെളിയിക്കലാണ് എനിക്ക് തെളിച്ചുകൂടാത്തത്. നമ്മുടെ പ്രേമം മറ്റൊരാൾക്ക് എന്തിനു തെളിയിച്ചു കൊടുക്കണം? മറ്റൊരാളാര്? നമ്മളെ പോറ്റി വളർത്തിയ അച്ഛനമ്മമാരല്ലേ? അവരുടെ ആശിസുകൾ നമുക്ക് നന്മ ചെയ്യല്ലാതെ തിന്മ ചെയ്യില്ല. എന്റെ വാക്ക് കേൾക്കൂ. പ്രേമത്തിന് ക്ഷമ, അച്ചടക്കം, നിയന്ത്രണം, ഇവയാണ് മുഖ്യം. എനിക്ക് വേണ്ടി അവർ പറയുന്ന കേൾക്കൂ ബാലു, പ്ലീസ്. റൈറ്റ്. പക്ഷേ പ്രായമായവരെല്ലാം പ്രാഡാണ്. അവസാനം ചതിച്ചെന്നൊക്കെ വന്നേക്കും. ഒരാണ്ട് പോയാൽ നമ്മുടെ വിവാഹം നടത്തി തരാമെന്ന അവര് വാട്ട് ഇസ് ദാറ്റ് ഒപ്പിട്ട് തരണം. എന്താ എഗ്രിമെന്റോ? യെസ്, സ്റ്റാമ്പ് പേപ്പറിൽ. അറുപത്തിന്റെ ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും നമുക്ക് കാണാൻ ബാലു. അതുവരയ്ക്കും ഗുഡ് ബൈ. സ്വപ്ന, ഐ എം സോറി ബാലു. നമ്മുടെ എഗ്രിമെന്റ് ഈ ക്ഷണം തൊട്ട് നടപ്പിൽ വന്നു കഴിഞ്ഞു.
വരൂ. സ്വപ്ന, നിന്നെ കാണാതെ I can't live without seeing you. Balu, please don't shout. Balu, we are not supposed to meet each other. Pogu, Balu. പ്രാരംഭത്തിലെ നമ്മുടെ വാക്കിന് വില ഇല്ലാതാക്കിക്കൂടാ. ഈ അഗ്രിമെന്റ് വെച്ചിട്ട് ഏതാനും നാഴികളല്ലേ ആയുള്ളൂ. ഒരാണ്ട് പോലും നമ്മുടെ പ്രേമം നീണ്ടു നിന്നില്ലെന്ന് അപകീർത്തിക്കിടയാക്കരുത്. പോകൂ ബാലു, പ്ലീസ്. ഡാം യുവർ ബ്ലഡി അഗ്രിമെന്റ്. അവർ എന്ത് ചെയ്യണോ ചെയ്തോട്ടെ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? വൈ ഷുഡ് ഐ ബി ബാനിഷ് ഫ്രം ദിസ് പ്ലേസ്? കുറച്ച് നാഴികളെ ആയുള്ളൂ, നിന്നെ കാണാതെ ഞാൻ എങ്ങനെ കഴിയും? സ്വപ്ന, ഒരാണ്ട് മുഴുവൻ എങ്ങനെ ജീവിക്കും? എന്തിനു ജീവിക്കണം? വൈ? നാട്ടിലുള്ള നല്ലവരും കെട്ടവരും മനുഷ്യരും മൃഗവും മരവും ചെടിയും നിന്നെ കാണുന്നുണ്ട്, എനിക്ക് മാത്രം കണ്ടുകൂടെ? ഇതാണ് ന്യായമെന്ന് പറഞ്ഞാൽ ഞാൻ അഗ്രിമെന്റ് ഉപേക്ഷിക്കുന്നത് ന്യായമാണ്. അറിഞ്ഞുകൂടാതല്ല ബാലു, ന്യായത്തിന് വേണ്ടി ന്യായാലയത്തിന് വേണ്ടിയുമല്ല നമ്മുടെ അഗ്രിമെന്റ്, നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ മേൽ നമുക്ക് വിശ്വാസമുണ്ടായി, നമ്മുടെ സ്നേഹബന്ധം വളർന്ന് ശക്തിപ്പെടാനാണ്. ബാലു, ഒരേ ഒരാണ്ട് മാത്രം നമ്മൾ കണ്ണുമടച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മെ തടയാൻ ഒരുത്തർക്കും കഴിയില്ല. അതുവരയ്ക്കും നിങ്ങൾ എന്നെ കാണണ്ട ബാലു. അത് കഴിഞ്ഞാൽ ജീവിതത്തിൽ അന്നല്ലാതെ പിന്നെ എന്നെ മറ്റാരാണ് നോക്കാൻ ബാലു? ഈ 365 ദിവസം നമ്മുടെ ആയുസ്സിനെ ഇല്ലെന്ന് കരുതി ജീവിക്കാം. ആവേശം മൂലം കടമകളെ വിസ്മരിക്കുന്ന സ്ഥിതി വരുത്തരുത്. എന്റെ വാക്കുകൾ വളരെ കടുപ്പമായി തോന്നിയേക്കാം, എങ്കിലും ക്ഷമിച്ചു വേഗം പോ ബാലു, പോകൂ. നിങ്ങളെ കാണാതെ ജീവിക്കാൻ വയ്യാത്ത ഞാൻ, നിങ്ങൾ തന്നെ എന്നെ കാണാൻ വന്നിരിക്കെ പോകാൻ പറയണമെങ്കിൽ എന്റെ വേദന ആലോചിക്കൂ. അതുകൊണ്ട് പോകൂ, വേഗം പോ ബാലു, പോകൂ. ക്ഷമിക്കൂ സ്വപ്ന, എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. നിനക്ക് വേണ്ടി ഈ വ്യവസ്ഥ അംഗീകരിച്ച് ഞാൻ സ്ഥലം വിടുകയാണ്. ഇനിമേൽ ഇത്തരമൊരു ആവേശത്തിന് അടിമപ്പെടുകയില്ലെന്ന് ഞാൻ സത്യം ചെയ്യുന്നു. പക്ഷേ സ്വപ്ന, നിന്നെക്കുറിച്ചുള്ള ചിന്തയാണ് എന്നെ ജീവിപ്പിക്കുന്നത്. ഓരോ ദിവസവും എണ്ണി എണ്ണി നിന്നെപ്പറ്റി ചിന്തിക്കുന്നതെല്ലാം ഞാൻ എഴുതും, പക്ഷേ പോസ്റ്റ് ചെയ്യുകയില്ല. ഞാൻ മടങ്ങി വരുമ്പോൾ 365 എഴുത്തുക്കളിലായി ചിതറിക്കിടക്കുന്ന എന്റെ ചിന്തകൾ ഒന്നച്ഛനന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ പോയിട്ട് വരാം സ്വപ്ന. ബൈ. ബാലുവിന്റെ ഫാദറും ഞാനും അവളൊരു തുടർക്കഥ റിലീസായപ്പോ തൊട്ട് സുഹൃത്തുക്കളാണ്. സിനിമ ഹാളിൽ വെച്ചാണ് കണ്ടത്. ഞങ്ങളുടെ സ്നേഹം ഒരു വഴക്കിലാണ് തുടങ്ങിയത്. ആ സിനിമ മലയാളത്തിൽ എടുത്തതാണെന്ന് ഞാനും, അല്ല തമിഴിലെടുത്താണെന്ന് നിന്റെ അച്ഛൻ. വലിയ ഫൈറ്റ്. അതെ, നിനക്ക് മലയാളം അറിയാമോ? പറഞ്ഞോട്ടെ സാർ. ബാലുവിൻ വീട്ടിൽ തന്നെ കൂടാം. ഞാനൊരു ബ്രഹ്മചാരിയാണ്. ലക്ഷ്മൺ ഗേറ്റിന്റെ പിന്നിലാണ് നമ്മുടെ വീട്. നിനക്ക് അവിടെ കൂടുന്നതിൽ വിരോധമില്ല. അതേസമയം ലോഡ്ജിൽ വേറെ റൂം നോക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ലോഡ്ജിൽ തന്നെ കൂടാം സാർ. ഓക്കെ.
വരൂ വരൂ. ഇതാണ് നിന്റെ റൂം, ഇത് നിന്റെ ടേബിൾ ചെയർ, ഇത് നിന്റെ കോട്ട്. അത് അങ്ങോട്ടും നോക്കിയേ, കവിത തിയേറ്റർ കാണുന്നില്ലേ? ഏ കണ്ടു സാർ. ഇങ്ങോട്ട് നോക്കണ്ട, വല്ലവരുടെയും ബാത്റൂമാണ്. ഇന്ന് വിശ്രമം എടുത്തോളൂ, രാവിലെ ഓഫീസിൽ വരണം. പുലർച്ചയ്ക്ക് ചുറ്റോട്ടുള്ള ഒരു സർവേ നടത്ത്. നല്ല ഫസ്റ്റ് പെമ്പിള്ളേരെ കാണാം. സൈറ്റ് അടിച്ചോ? ഇന്ന് വൈകുന്നേരം ഏതെങ്കിലും സിനിമയ്ക്ക് പോകുന്നു? അത് ശരി, അവളുടെ കാബുകൾ സിനിമ കണ്ടോ? ഇല്ല സാർ. എന്തുകൊണ്ട് കണ്ടില്ല? കാവ്യമാണ്. കാവ്യം? ഉറക്കം വരുന്നോ? പോയി കിടന്നു. അല്ലെന്നൊരിക്കൽ സിനിമാ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് എന്റെ വലിയ ബലഹീനത. ഭാര്യയും മക്കളും ഒന്നും ഇല്ലാത്ത ഒറ്റയാനാണ്. ഓഫീസിന് പോന്നാൽ പിന്നെ സിനിമയാണ്. മനസ്സിലായോ? മനസ്സിലായി. ഫോട്ടോ നോക്കി കൂടുന്ന എഗ്രിമെന്റിൽ ഇല്ലല്ലോ. തൊട്ടു പോരുത്. ശരി ശരി, വസ്ത്രം എടുത്തു കൊടുക്ക. ഞാൻ ദിഗംബരയല്ലല്ലോ. വസ്ത്രങ്ങൾ മാറി കണ്ണേ. എന്തിനാ കണ്ണേ? നിന്റെ മച്ചിന് മരുന്നുണ്ട്. ഓ, വർക്കലക്കാരൻ മച്ചിന്. ആ, ഇങ്ങനെയാണോ ഇരിക്കേണ്ടത്? പെണ്ണ് കാണാനാണോ വരുന്നത് എന്ന് കരുതിക്കും. അമ്മേ, ഒരാണ്ടത്തേക്ക് യാതൊരു വിവാഹ ബന്ധങ്ങളും ആലോചിക്കരുത്. അങ്ങനൊന്നും എഗ്രിമെന്റിൽ ഇല്ലല്ലോ. വാ വാ പൊന്നപ്പാ. സുഖല്ലേ അമ്മായി? അമ്മ അച്ഛനും സുഖമായിട്ടിരിക്കുന്നു. ഓ, ഞാൻ എത്ര ദിവസമായി നിന്നെ കാത്തിരിക്കുന്നു. എന്താടി കണ്ടിട്ട് മിണ്ടായിരിക്കുന്നത്? വാ അച്ഛന, നിങ്ങളെ തന്നെയാ കാത്തിരിക്കുന്നത്. നിനക്കിനി ഈ രോഗം മാറിയില്ലേ? ഈ രോഗം ദിവസം ഇല്ല അമ്മായി, ഒന്നരാടം ദിവസം മാത്രം. ഈ രോഗത്തിന് നമ്മുടെ അടുത്ത് മരുന്നുണ്ട്. നാരായണ, നാരായണൻ വന്നില്ലേ? നാരായണ ആരെ? ഓ, പുത്തനായി വന്നതാ. എന്റെ പേര് ബേബി, താഴെ കൂടിയിരിക്ക. എന്റെ പേര് ബാലു. എന്റെ പേര് ബാലു. നാരായണ പേപ്പർ ബായ് ഗുരു. പുലർന്ന പേപ്പർ വായന. വാർത്ത അറിയാനല്ല, ശീലമാണ്. അതില്ലാതെ ബാത്റൂമിലും പോവില്ല. എന്താ ഇങ്ങനെ നോക്കുന്നത്? പേപ്പർ വായിക്കാറില്ലേ? കാപ്പി കുടിക്കുന്നു. നമ്മുടെ എതിർ ഹോട്ടൽ കാഫിയാണ്. അതും ഒരു സുഖവരേചനമാണ്. വളരെ നല്ലത്. സരസ ഭാഷണം രസിക്കാത്തോണ്ടാണല്ലേ കാഫി വേണ്ടെന്ന് പറഞ്ഞത്. സിഗരറ്റ് ഉണ്ടോ? അതുപോലും പതിവില്ല. ഓ, അച്ഛനമ്മ ട്രെയിനിങ്. എനിക്ക് അച്ഛനും ഇല്ല, അച്ഛന്റെ അമ്മയും ഇല്ല. ആകാശ് സഞ്ചരിക്കുന്ന പൂനിലാവ്. പൂനിലാവ്. മീശ ബഹു ജോറ. എന്തുദ്യോഗമാണ് നോക്കുന്ന ഗുരു? ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഓ, ആരുടെ അടുത്ത്? ജി ഹരിബാബു. നിങ്ങൾ എന്ത് പഠിക്കാനാ ഗുരു? ഭവതി എന്ത് ചെയ്യുന്നു? ഞാനും ബ്രഹ്മചര്യ ശീലിക്കുന്നു. ബാങ്കിൽ ഉദ്യോഗം. വരട്ടെ. എന്താ ഗുരു, വൈകുന്നേരം സിനിമയ്ക്ക് പോവാമോ? അയ്യോ, അല്ല വേണ്ട, എനിക്ക് മലയാളം ശരിക്കും അറിഞ്ഞുകൂടാ. സിനിമയുടെ അർത്ഥം ആർക്കും അറിയണം ഗുരു? സഡനായി ചോദിച്ചോണ്ടാവും. രണ്ടു ദിവസം കഴിഞ്ഞ കണ്ടോളെ. ബൈ. പണ്ടാരാണ്ട് പറഞ്ഞ പോലെ ഭയന്ന് ഭയന്നിരുന്നാൽ അവള് പാട്ടിൽ വരുമോ? നീ ഒരു പുരുഷനെ പോലെ പെരുമാറണം. അതിനിപ്പോ ഞാൻ ഇപ്പോഴെന്ത് ചെയ്യണമെന്നാണ്? മുമ്പേ തുമ്മൽ മാറ്റ് നോക്ക്. നിന്റെ സഹവാസം കൊണ്ട് മെല്ലെ മെല്ലെ അവൾ ആ ബാലുവിനെ മറന്നു പോണം. അവളുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായി അവന്റെ പേര് പോലും തൂത്തു മാറ്റണം. സ്വപ്ന, സ്വപ്ന എങ്ങനെയുണ്ടത്? വളരെ നല്ലത്. ഒന്ന് പറയട്ടെ, എന്റെ പേര് എഴുതി കൂടെ? വേണ്ട വേണ്ട വേണ്ട, നമുക്ക് ഒരുമിച്ചൊരു സിനിമ കാണാൻ പോവാ. നിനക്കിഷ്ടമില്ലെന്ന് കരുതിയില്ലേ?
നീ സിനിമ കണ്ടോളൂ, ഞാൻ വെളിയില് ഹാളിൽ വെയിറ്റ് ചെയ്തോളാം. സോറി മച്ചന, എനിക്ക് വേറെ പണിയുണ്ട്. എന്താടി ഇതാണോ നിന്റെ കോളേജ് പഠിത്തം? വീണ്ടും പെരക്കി വെക്കട്ടെ. ആദ്യം കണ്ടപ്പോഴേ അന്തിച്ചുപോയി. പേര് ബേബി, എന്നാൽ ബേബിയല്ല. മാരീഡ് ആയിരുന്നെങ്കിൽ ഇപ്പോഴേക്ക് രണ്ടോ അഥവാ മൂന്നോ ബേബികൾ പിറക്കുമായിരുന്നു. പെണ്ണായിട്ട് ജനിച്ചെങ്കിലും പുരുഷനേക്കാൾ ഏതിനു മെച്ചം. സിഗരറ്റ് വലിക്കുന്നുണ്ട് സ്വപ്ന, നിന്നെ കൊണ്ട് എന്തിന് കൊള്ളാം. സ്വപ്ന, എനിക്കറിയില്ലമ്മേ, നിങ്ങളൊരു പേര് തൂത്തിട്ട് പോയില്ലേ, അത് വീണ്ടും തെളിഞ്ഞ് പെറ്റുപെരുകിയതാ. സാർ ഒരു ചെറിയ ഡൗട്ട്. എന്റെ ഡ്രൈവിങ്ങിനെ പറ്റിയാ? ഞങ്ങളുടെ കോൺട്രാക്ട് റൂൾസിൽ ലക്ഷ കോൺട്രാക്ട് ഉണ്ട്. അതിലേത്? ഞങ്ങളുടെ ലവ് കോൺട്രാക്ട്. ഓ അതോ, അത് ലക്ഷത്തിൽ ഒരു കോൺട്രാക്ട്. ഒരു സിനിമയിൽ പോലും കാണുകയില്ല, ചോദിക്കൂ. ഇപ്പോ സ്വപ്നയ്ക്ക് ഞാൻ കത്തൊന്നും അയച്ചുകൂടാ. ഓക്കെ, എന്നാൽ ഒന്നും എഴുതാതെ കാലി കവർ പോസ്റ്റ് ചെയ്താലോ? നോ, ഇറ്റ്സ് എ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ഞാനാണെങ്കിൽ ഇങ്ങനെ പ്രേമിക്കാൻ ഇടകറ്റിയാളുണ്ടല്ലോ. ആ പെണ്ണിനെയും കൊണ്ട് ആ നാടും വീടും വിട്ട് ദേശം ചുറ്റി സിനിമ അടിവെറ്റ് പോലെ ജോളിയായി ജോളിയായി സവാരി പോകാമോ? നോക്കൂ അവിടുത്തെ സംഗതി ഒക്കെ അവിടെ വിട്ടേക്കുക. അതിലെല്ലാം അത്ഭുതപ്പെട്ട വ്യക്തിയെ പരിചയപ്പെടുത്താൻ പോയല്ലേ. ഞാൻ കുടിക്കുന്നവനാണ്, അത് നിങ്ങൾക്കറിയാം. ഇവിടെ എറണാകുളത്തുള്ള എല്ലാവർക്കും അറിയാം. എന്നാൽ എനിക്കൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. എന്തെന്നാൽ ഒരിക്കലും ഞാൻ 9 കഴിഞ്ഞാൽ കുടിക്കില്ല. 9 എന്നാൽ 8 മണി കഴിഞ്ഞ 59 മിനിറ്റ് അല്ല, 9 കഴിഞ്ഞ ഒറ്റ നിമിഷവുമില്ല. 9 എന്നാൽ 9. ഈ കാര്യത്തിൽ വളരെ കണിശം പാലിക്കുന്നു. അത് നിങ്ങൾക്ക് മാത്രമല്ല എറണാകുളത്തുള്ള എല്ലാവർക്കും അറിയാം. അരെ ഓ സംഭാ, എന്താ ഇന്ന് ഗ്ലാസ് ഒന്നും പൊട്ടിച്ചില്ലേ? തലയാ പൊട്ടിക്കുന്നത്? ഗ്ലാസ് എന്തിന് പൊട്ടിക്കണം? പാർട്ടിക്ക് 10 മിനിറ്റ് മുമ്പേ വരണം, നിങ്ങൾക്ക് അറിയില്ലേ? ഇന്നത്തെ പാർട്ടിക്ക് നിങ്ങൾക്ക് ഗ്ലാസ് ഇല്ല. ബാലു, മിസ്റ്റർ ഗോപിനാഥ് ഫ്രം ട്രിവാൻഡ്രം. തിരുവനന്തപുരത്തോ? എവിടെ? ശംഖുമൂത്ത് ലൈറ്റ് ഹൗസിനടുത്താണ്. അരേരേ, സോ ചിയേഴ്സ് ടു അവർ സന്യാസി. നീ ബോട്ടിലോടെ കുടിക്കുകയാണോ? നിങ്ങളല്ലേ പറഞ്ഞു എനിക്ക് ഗ്ലാസ് ഇല്ലെന്ന്. ഓപ്പണർ എവിടെ? ഇതോ വന്നു കഴിഞ്ഞു. ഹലോ ബേബി, കം ഓൺ കം ഓൺ കം ഓൺ. ഹലോ, ഹേയ്, ഞാൻ വിളിച്ചിട്ട് വരാതിരുന്നത് ഇതിനു വേണ്ടിയാണല്ലേ? ഞാൻ കുടിക്കില്ല. ഞാനും കുടിക്കില്ല ഗുരു. കുടിച്ചാൽ ലഹരി കൊടുക്കും വിസ്കി, കുടിക്കാതെ തന്നെ ലഹരി കൊടുക്കും ഈ ബേബി. ഇവരെല്ലാം എന്റെ ഫ്രണ്ട്സ്. ഇന്നെന്തായാലും നിങ്ങളും കുടിക്കണം. നോ സാർ, നമ്മൾ ഇനി എവിടെ എത്തില്ല. വരട്ടെ. എക്സ്ക്യൂസ് മീ. നിങ്ങൾ പാർട്ടിക്ക് വന്നത? ഇല്ല, പാർട്ടിയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നാണ്. നിങ്ങള് പാർട്ടിക്ക് വന്നാണോ? അല്ലല്ല, രാജൻ എന്റെ ചേട്ടനാണ്. ഓ ഐ സീ. ഞാൻ ഹരിബാബുവിന്റെ കമ്പനിയിൽ പുത്തനായി ചേർന്നാണ്. ശരി, എന്റെ പേര് ബാലു. എന്റെ പേര് ബാലു. My name is Balu. അതൊന്നും എന്തിനാ പറയുന്നത്? നിങ്ങളുടെ പേര് പറയുന്നു വെച്ച്.
എന്റെ പേര് സന്ധ്യ. അച്ഛാ നിങ്ങൾക്ക് ഹിന്ദി അറിയോ? ഇല്ല, തമിഴ് അറിയാം. ഞാൻ തമിഴ്നാണ്. ഈ സ്വിമ്മിംഗ് പൂൾ ഇങ്ങനെ കിടക്കുന്ന വെള്ളമില്ലാതെ ശരിക്കുന്നെന്താ? ചില ജീവിതങ്ങൾ ഇങ്ങനെ വരണ്ടു തന്നെ കിടക്കില്ലേ? തമിഴിൽ എനിക്ക് രണ്ട് വാക്കുകൾ അറിയാം. അത് വണക്കം, പാപ്പാട്. മദ്രാസ് ഞാൻ കുറച്ചാളുണ്ടായിരുന്നു എന്റെ ഭർത്താവുമൊത്ത്. നിങ്ങൾക്ക് മാരേജ് ആയോ? അതെ, പക്ഷേ ഭർത്താവ് പോയി കഴിഞ്ഞു, വിമാനം കത്തി മരിച്ചു. കണ്ണുകൾക്ക് കിനാവ് തന്ന ദൈവം കണ്ണീരും തന്നിരിക്കുന്നു. പുഞ്ചിരി ചുണ്ടുകളിൽ പുരട്ടിയത് വേദനയും കലർത്തിയാണ്. മനുഷ്യന് ജീവിതം തന്നവൻ അന്നു തന്നെ മരണവും തന്നു വച്ചിരിക്കുന്നു. എമിറേറ്റ്. നിങ്ങളുടെ മലയാളം മധുരമായിരിക്കുന്നു. താങ്ക് യു. എന്നെ പഠിപ്പിക്കാമോ? ഓ, സംശയം എന്താ? ഇപ്പോൾ സമയമെന്തായിന്ന് അറിഞ്ഞോ? 9 കഴിയുന്നു. ഞാൻ എന്താണ് പറഞ്ഞിരുന്നത്? 9 കഴിഞ്ഞതിന് ശേഷം ആരും കുടിക്കാൻ പാടില്ല. കുടിയന്മാർ പലപ്പോഴും കാലുമാറിപ്പോയാലും വാക്ക് മാറിയെന്ന് പറയരുത്. സോ ജെന്റിൽമൻ, എല്ലാവരും വാച്ചുകൾ പിറകോട്ട് തിരിച്ച് വെച്ചുകൊള്ളേ. ശരി, മൊത്തം കണക്ക് എത്രയുണ്ട്? 1000 കണക്കുണ്ട്. എന്തെന്നാൽ 1000-ൽ ബാലു ഒറ്റയാണ്. ശരി, 1000-ൽ ബാലു ഒറ്റയാണ്. 1000-ൽ എനിക്ക് 2nd സ്ഥാനം തന്നോട്. എന്ത്? അതായത് അത് നോക്ക്, അവിടെ 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 എന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അത് മായ്ക്കരുത്. അവധിക്കകം ബാലു വരാത്ത പക്ഷം, ബാലു വരാത്ത പക്ഷം എന്റെ കാര്യം ആലോചിക്കണം. നല്ല ചെറുനാരങ്ങയുടെ നിറമാണ് സന്ധ്യയുടെ ശരീരത്തിന്. നിനക്ക് അസൂയ തോന്നുന്നുള്ളൂ. പാവം സന്ധ്യ, 15 ദിവസത്തെ ദാമ്പത്യത്തോടെ അവളുടെ ജീവിതം ഇരുളിലാണ്. എന്റെ മലയാളം കണ്ടിട്ട് നിനക്ക് അത്ഭുതം തോന്നുന്നു. സഞ്ജയ് എന്നെ പഠിപ്പിക്കുന്നു. ഇനി നിന്നെക്കുറിച്ച് കവിത എഴുതാൻ. ക്ഷമിക്കൂ സ്വപ്ന, എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. നിനക്ക് വേണ്ടി ഈ വ്യവസ്ഥ അംഗീകരിച്ച് ഞാൻ തലമ്പിടുകയാണ്. ഇനിമേൽ ഇത്തരമൊരു ആവേശത്തിന് അടിമപ്പെടുകയില്ലെന്ന് ഞാൻ സത്യം ചെയ്യുന്നു. പക്ഷേ സ്വപ്ന, നിന്നെക്കുറിച്ചുള്ള നന്നാണോ ഞാൻ വിചാരിക്കുന്നത്? ഞാൻ പെറ്റമ്മയായതുകൊണ്ടാടി പറഞ്ഞ വഴി വന്നില്ല. കൊന്നാളെ നിന്നെ. എന്നെ കൊന്നാലും എന്റെ ഓർമ്മകൾ മരിക്കില്ലമ്മേ. അത് സാധ്യമല്ല. എങ്ങോട്ടാ? എന്താ വരുന്നോ? എന്റെ മനസ്സ് എങ്ങോട്ടൊക്കെ തിരിയുന്നോ അങ്ങോട്ടൊക്കെ വരാൻ കഴിയോ? ഓ
ആകാശവീഥിയിൽ ഒളിതൂകും അമ്പിളി, തെളിനീരിനുള്ളിൽ തെളിയും പോലെ, തെളിനീരിനുള്ളിൽ തെളിയുന്ന പോലെ, ഹൃദയാദിനാഥനീ ദൂരമായാലും, അല്ലല്ലല്ലല്ല,
ഹൃദയാധിനാഥ നീ ദൂരെയായാലും അടുത്ത് എൻ കരളിലല്ലേ താമസം തന്നെ എൻ കരളിനുള്ളിൽ കാണു ഞാൻ നിൻ കരളിനുള്ളിൽ കാണു ഞാൻ എൻ കരളിനുള്ളിൽ കാണു ഞാൻ നിന്നെ ഓക്കേ I'll just find out. I'll give a ring to you. Okay? Thank you, sir. Hello. Good morning, Haribabu, sir. Yes, okay, ma'am. Hello, Bhakta Hanuman. Varanam, varanam, irikkinam. Enda, Swami? Publicity illa cinema pole vannathu. Ah, naan oru palaya manushyan. Enakku enna publicity? Abba, Tamil cinema kanda pole undu. Nammada magane. Enda? Eppadi irukke? സ്വപ്നം എവിടെ ഇരിക്ക നോക്കണം ഹരിബാബു സാർ അവൻ കണ്ട ഉടനെ സ്വപ്നം എങ്ങനെയുണ്ടെന്നല്ലാതെ അമ്മ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചില്ല ശരി അമ്മ എങ്ങനെയുണ്ട് ഇപ്പൊ പറയൂ സ്വപ്നം എങ്ങനെയുണ്ട് മത്തങ്ങ കണക്കുണ്ട് നോക്കിയാട്ടെ ഹരിബാബു സാർ അവന്റെ മുഷ്ക് ഹരിബാബു സാർ ഏ അവന് പണി തന്നെ പോരാ കുറച്ച് ബുദ്ധിയൂടെ പറഞ്ഞു കൊടുക്കണം ചെല്ലു ബാലു നീ പോയി കുമ്മാട്ടി സിനിമ കണ്ടിട്ട് വാ തമാശയല്ലേ ബാലു മാറ്റിനിക്ക് തന്നെ പോയിട്ട് വാ ടീ ഓർ കോഫി നമ്മുടെ പയ്യന്റെ ബുദ്ധിയിൽ നിന്നും സ്വപ്നയുടെ പേര് എങ്ങനെയെങ്കിലും തുടച്ചു നീക്കണം ഈ നാട്ടിൽ നമ്മുടെ സ്വന്തം വഴിക്ക് ഒരു പെണ്ണുണ്ട് ആ പെണ്ണിനെ ഇന്ന് വിവാഹം ചെയ്തു കൊടുക്കണം വിവാഹം സൂക്ഷിച്ചു വേണ്ടേ മുമ്പേ പ്രേമിക്കാൻ അനുവദിക്കുക അത് കഴിഞ്ഞ് വിവാഹം പ്രേമമാ അതെപ്പടി ഇപ്പൊ തന്നെ ഈ ഓഫീസിൽ ടൈപ്പിസ്റ്റ് ഉദ്യോഗത്തിൽ വെച്ചേക്കാം വെച്ചിട്ട് ആദ്യം നോക്കിയിരിക്കുക അത് കഴിഞ്ഞ് തൊട്ടു നോക്കുക അതും കഴിഞ്ഞാൽ വിവാഹം അതിനെന്താ ഗ്യാരണ്ടി ഗ്യാരണ്ടിയോ ഇത്തരം കേസുകൾ എത്ര കണ്ടിരിക്കുന്നു ആ പെണ്ണിന്റെ പേരെന്താണ് തുളസി ആ ശിവരാമകൃഷ്ണൻ പറഞ്ഞിരുന്നു നിനക്ക് ജയഭാരതിയുടെ വയസ്സുണ്ടോ അതാര് സർ ജയഭാരതി അറിയില്ലേ ഓ നീ സിനിമയും കാണാറില്ലേ തമിഴ് പിക്ചേഴ്സ് കാണുന്നുണ്ട് ആഹാ കാതലിക്ക് നേരമില്ല കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ട് ശരി അതിന്റെ അർത്ഥം എന്താണ് പ്രേമിക്കാൻ സമയമില്ല ഇവിടെ ധാരാളം സമയമുണ്ട് അതുകൊണ്ടാണ് നിന്നെ അപ്പോയിന്റ് ചെയ്തത് നടക്കായിരുന്നു ഈ ഫോട്ടോ കത്തിച്ചാ കത്തില്ലെന്ന് പറഞ്ഞു നിന്റെ അച്ഛൻ കത്തുമെന്ന് ഞാനും അങ്ങനെ എപ്പോ പറഞ്ഞു അമ്മാവൻ ആരാണ്ട് പറഞ്ഞ പോലെ ഞാൻ തന്നെ ജയിച്ചു സ്വപ്നക്കുഞ്ഞ കാപ്പി ഇപ്പോഴാരും ജയിച്ചു അതിശയമായ വാർത്ത പേപ്പറിൽ വായിച്ചോ
എന്താ വിഷയമാണ്? അമരാവതി ആകെ ഇളകിപ്പോയില്ലേ? ഒരു 17-കാരി പെണ്ണ് നഗ്നയായി നടുറോഡിലൂടെ നടക്കുന്നുണ്ട്. റോഡൊക്കെ ജനമായിരുന്നത്രേ. കാര്യം നോക്കിട്ടെ ഒന്നുമില്ല, വെറുപ്പുക തന്നെ. നോക്കൂ എന്തുമാത്രം വിഡ്ഢികളാ ഓടിക്കൂടിയെന്നോ. ആ പുകയടിച്ച് പറത്തേത് നിങ്ങളെ കൂട്ടുള്ളവരാണ്? ഞാനോ? നോൺസെൻസ്, ഞാനാണല്ലേ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചവരെ നിരാശരാക്കില്ല. നോക്കൂ അവരെ നാട്ടില് ഇത്ര സന്യാസി വേഷക്കാരെ എന്തുമാത്രം ഉണ്ടാവുമോ എന്തോ. സുഖമായിരിക്കുന്നു ചോദിക്കാൻ തമിഴിൽ എന്താ പറയാ? നല്ല അരക്കിയ. നല്ല അരക്കിയ. ഇവിടെ ഒറ്റക്കിരിക്കുക. അച്ഛന് എനിക്കൊരു ചെറിയ സഹായം ചെയ്യാമോ? ഓ, എന്റെ റൂമില് ബാലു ബാലു എഴുതിയിട്ടില്ലേ, അത് മൊത്തം എത്ര ഉണ്ടെന്ന് എന്നെ പറയാമോ? ഓഹോ. എന്താ ഇങ്ങനെ നോക്കുന്നത്? നിങ്ങൾക്ക് നൃത്തം അറിയാമോ? ഒരു സമയത്ത് ചെയ്തിരുന്നതാണ്, ഇപ്പോഴില്ല. എന്തുകൊണ്ട്? അദ്ദേഹത്തിനോട് എല്ലാം പോയി. ഓ, എന്തിനാ? അല്ല, എനിക്ക് ഡാൻസ് പറഞ്ഞു തരാമോ എന്ന്. എന്താ എന്നെ കൊണ്ട് പറ്റില്ലേ? എന്തുകൊണ്ട് പറ്റില്ല? സ്ത്രീയുടേതിനേക്കാൾ ഭംഗിയുള്ളതാണ് നിങ്ങളുടെ ശരീരം, വളരെ പറ്റിയതാണ്. എന്നാൽ വെറുതെ എന്തിനാ ബുദ്ധിമുട്ടുന്നത്? ബുദ്ധിമുട്ടാൻ, ശരീരത്തിന് ആയാസം കൊടുത്ത് മനസ്സിന്റെ ആവേശം കുറയ്ക്കും. യോഗവിദ്യ. യോഗവിദ്യ പറഞ്ഞു തരില്ലേ? ശരി, ഞാൻ പറഞ്ഞുതരാം. അതിന് നല്ല ചിലവുണ്ടാവും. ഗുരുദക്ഷിണ? അത് അവസാനത്തിൽ. ഗുരുവിന്റെ പാദങ്ങൾ നമസ്കരിക്കണമല്ലോ. നമസ്കാരം. ആ
ഹാഫ് ഒരു ബോട്ടിൽ എടുക്കണം, മീഡിയം സൈസ്. ഹാഫ് എ ഡസൻ രാധാ സൂപ്പ്. സ്വപ്ന, സുഖമല്ലേ മോളെ? പാലു അപ്പോഴപ്പോഴും എഴുതാറുണ്ട് മോളെ, വളരെ സുഖമാണത്രേ. ഉദ്യോഗം വളരെ കഠിനമായി ഒന്നുമില്ലെന്നും ഈ നാട് വിട്ടു പോയതിലെ ക്ലേശമുള്ള എന്നുമാണ് എഴുതിയിരിക്കുന്നത്. അവിടെ ഹരിബാബു എന്ന അമ്മയുടെ കാല് പിടിക്കാം. എന്നോട് എറണാകുളം വിശേഷങ്ങൾ പറയണ്ട. ഇപ്പോൾ എല്ലാം പറഞ്ഞ് കേൾപ്പിച്ച് എഗ്രിമെന്റ് ബ്രേക്ക് ചെയ്തെന്ന് പറയാനല്ലേ. ഒരു ബോട്ടിൽ ഹാർലിക്സ് എടുക്കണം. ഗുരു ഗുരു ഗുരുവായൂരപ്പ, ഗുഡ് ന്യൂസ്, ഗുഡ് ന്യൂസ്. എന്താ നിനക്ക് ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയോ? കേൾക്കൂ, നമ്മുടെ ബാങ്ക് ഏജന്റിന്റെ ഭാര്യയെ യവനോ ഒരുത്തൻ അടിച്ചോണ്ട് പോയി. അയ്യോ, എന്തിനാ? അയ്യോ, അയാൾ ആനന്ദം പൊറുക്കാതെ കണ്ണിൽ പെടുന്നവരോടെല്ലാം എന്ത് വേണം എന്ത് വേണം ചോദിക്കായിരുന്നു. ഞാൻ നാലു ദിവസം ലീവിങ് മേടിച്ചു. നാലു ദിവസം എന്ത് ചെയ്യാനാണ്? ആ ചെയ്യുന്നത് നിങ്ങളെ റേപ്പ് ചെയ്യാനാണ്, നിങ്ങളുടെ ചാരിത്രം കളഞ്ഞ് മാനഭംഗപ്പെടുത്താനാണ്. വേഗം പുറപ്പെടാ, നെയ്യാർ ഡാമിൽ പോവാം. ഓഫീസിൽ പോയി അർജന്റായി ലീവ് വാങ്ങും. ഈ ചാൻസിനെ ഒരിക്കലും കിട്ടില്ല ഗുരു. നമ്മുടെ ഏജന്റിന്റെ ഭാര്യയെ വീണ്ടും വീണ്ടും ആരാ കൊണ്ടുപോകുന്ന? വീണ്ടും വീണ്ടും ലീവ് കിട്ടാൻ നിങ്ങൾ ഇന്ന് രക്ഷപ്പെടില്ല. ലീവ് വാങ്ങാൻ വന്നാൽ ഈ നാല് ദിവസം നിങ്ങളുടെ പിടലിക്ക് കയറിയിരിക്കും. സീതാറാം, എപ്പോ ഇൻസ്പെക്ഷൻ പോണെന്ന് പറഞ്ഞാലും അന്ന് അമ്മയുടെ ബലിയാണ്. നിങ്ങൾക്ക് അമ്മ എത്രയാണ്? എന്താ ഊമയെ പോലെ മിണ്ടാതെ തുറച്ചു നോക്കുന്നത്? അല്ല സർ, കഴിഞ്ഞ ഇൻസ്പെക്ഷൻ എന്റെ അമ്മൂമ്മയുടെ ബലിയായിരുന്നു. ഓഹോ, വരുന്ന ഇൻസ്പെക്ഷൻ നിങ്ങളുടെ ബലിയാണ്. എല്ലാ ഏർപ്പാടുകളും ചെയ്ത് കാലിക്കറ്റിന് പോകണമെന്ന് പറഞ്ഞിരുന്നാണ്. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? പോട്ടെ സർ, ഞാൻ പോയേക്കാം. നിങ്ങൾക്ക് എന്തറിയാം? ട്രെയിനിങ് കിട്ടുമല്ലോ സർ. സീതാരാമനെ സഹായിക്കാനാ? ഇല്ല സർ, എനിക്കാണ് വലിയ സഹായം. ശരി, ആരെങ്കിലും പോവാതെ എങ്ങനെയാ? നിങ്ങൾ തന്നെ ആട്ടെ. ഓക്കെ സർ, മേക്ക് ഓൾ അറേഞ്ച്മെന്റ്സ്. സീതാറാം, എന്റെ ബലി വെച്ചേക്കല്ലേ. നിങ്ങളുടെ സ്റ്റുഡൻസ് ട്രൂപ്പ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് റൂം എടുത്തിട്ടുണ്ട്. റൂം നമ്പർ എത്ര? റൂം നമ്പർ 209 പ്ലീസ്. താങ്ക് യു. നിനക്ക് കോപം തോന്നുന്നു എനിക്കറിയാം, എന്നാ അമ്മായിക്ക് നിന്റെ മേൽ ഒരു വിശ്വാസവും ഇല്ല. ഇവിടെ ഒന്ന് നിന്നെ സൂക്ഷിച്ചോളണമെന്ന് പറഞ്ഞു. ഞാൻ ഒന്നിനും വരുന്നില്ല, വെറുതെ വന്നേ ഉള്ളൂ. എന്നെ വിശ്വാസമില്ലാത്ത പക്ഷം പോകണ്ടെന്ന് പറഞ്ഞാ മതിയായിരുന്നല്ലോ. നിങ്ങൾ പ്രകാ പറഞ്ഞു വിട്ടത് എന്താ? ഞാൻ മൈതേറ്റ് പോകുന്ന കരുതിയോ? സ്വപ്ന, ഞാൻ കുളിച്ചിട്ട് വരാം.
അറിയാത്ത പുഷ്പവും അകലത്തെ പൂന്തേനും ഒരുമിക്കും ബന്ധത്തിൻ പേരെന്താണോ അറിയാത്ത പുഷ്പവും അകലത്തെ പൂന്തേനും ഒരുമിക്കും ബന്ധത്തിൻ പേരെന്താണോ അറിഞ്ഞും അറിയാത്ത അനുരാഗമാണോ മനസ്സിൽ മൂകത വാക്കിനു ശൂന്യത പ്രണയമൊന്നേ അറിയുന്നു ചേതന മനസ്സിൽ മൂകത വാക്കിനു ശൂന്യത പ്രണയമൊന്നേ അറിയുന്നു ചേതന ഭാഷയില്ലാത്ത ബന്ധമൊന്നിതോ ഭാഷയില്ലാത്ത ബന്ധമൊന്നിതോ സംഗമത്തിൽ ഹൃദയമിണക്കി ഒരു സംഗമത്തിൽ ഹൃദയമിണക്കി അറിയാത്ത പുഷ്പവും അകലത്തെ പൂന്തേനും ഒരുമിക്കും ബന്ധത്തിൻ പേരെന്താണോ അറിഞ്ഞും അറിയാത്ത അനുരാഗമാണോ പ്രായം പ്രായത്തിൻ ചെവിയിലോതുമത് വിടർന്നാൽ മുള്ളി എറിയാനരുതല്ലോ പ്രായം പ്രായത്തിൻ ചെവിയിലോതുമത് വിടർന്നാൽ മുള്ളി എറിയാനരുതല്ലോ നൽകിയ വാക്കുകൾ ശില പോൽ നിൽക്കെ നൽകിയ വാക്കുകൾ ശില പോൽ നിൽക്കെ ചെയ്തികളൊക്കെയോ ഹിമകണമായി ചെയ്തികളൊക്കെയോ ഹിമകണമായി അറിയാത്ത പുഷ്പവും അകലത്തെ പൂന്തേനും ഒരുമിക്കും ബന്ധത്തിൻ പേരെന്താണോ അറിഞ്ഞും അറിയാത്ത അനുരാഗമാണോ സ്വപ്ന എവിടെ നിങ്ങൾ ടൂറിസ്റ്റ് ഗൈഡാണോ സ്വപ്ന എവിടെ ഇപ്പോഴാണ് വെളിയിൽ പോയത് നിങ്ങൾ ആരാണ് ഞാനോ സ്വപ്നയുടെ മച്ചനൻ ഭാവി ഭർത്താവും കൂടെയാ വാട്ട് വിവാഹത്തിന് മുമ്പ് ഒരു ചെറിയ ട്രെയിനിങ് സ്വപ്നാളുടെ മച്ചന്റെ കൂടെ പോയല്ലോ ജോലിയായിട്ട് നാട് ചുറ്റാൻ പോയതായിരിക്കും രണ്ടും കൂടെ പൊയ്ക്കോട്ടടി അവര് ഭാവി ഭാര്യയും ഭർത്താവോ മതിച്ച് രസിച്ച് പോയതായിരിക്കും
നിങ്ങൾ ആരാണ്? ഞാനോ? I am a bloody fool. I am a bloody fool. അമ്പെ, ആ രക്തം ഒഴുകുന്നത് കണ്ട് എനിക്ക് കരച്ചിൽ വന്നു. അതെന്തിനാണ് സ്വപ്ന? എന്റെ വിഷമം സ്വയം ഒതുക്കാൻ. യവനോ മുറിക്കാതിരുന്ന് പാടിയത് നിനക്ക് എന്തിനാ വിഷമം? പാടിയത് യവനോ അല്ല, എന്റെ ബാലും. ആ പാട്ട് എന്റേതാണ്. ഓ, അവനാണോ ബാലു? വളരെ മിടുക്കനാണ്, എനിക്ക് ഉമ്മ വയ്ക്കാൻ തോന്നി. കാലിക്കറ്റിൽ നിന്ന് എപ്പോ വന്നു? അത് നിർത്തരുത് സന്ധ്യ, അങ്ങനെ പാടട്ടെ. ചുഴലിക്കാറ്റ് പോലെ നൃത്തം ചെയ്യുന്നു. കണ്ണീരിന്റെ ചുഴലിക്കുള്ളിൽ പെടാതിരിക്കുക. കണ്ണീരോ? ഇല്ല, നോ, എനിക്ക് കണ്ണീർ വരില്ല. കണ്ണിൽ പതിയിരുന്ന ബാഹ്യപ്രപഞ്ചം കാണപ്പെടാതെ തടഞ്ഞിരുന്ന യോഗനിദ്ര ഇന്നൊരു ദുസ്വപ്നം കണ്ടതോടെ മാറി സന്ധ്യ. ബാലു, എപ്പോഴും ഏതോ വിഷാദത്തെ തൊണ്ടയിൽ ഒളിച്ചു വെച്ചിരിക്കുന്നു. എന്താ, എന്നോട് പറഞ്ഞുകൂടെ? വേണ്ട, ഈ തൊണ്ടയിലുള്ളത് വിഷം. കക്കാനുമയ്യ, വിഴുങ്ങാനുമയ്യ, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. സന്ധ്യ, എനിക്കൊരു കൂട്ട് വേണം. ബാലു, ഇതുപോലെ നിങ്ങളെ കണ്ടിട്ടില്ല. ആ കണ്ണിൽ തീ പറക്കുന്ന പോലെ തോന്നുന്നു. ശരിയാണ്, കണ്ണിൽ തീയുള്ള മുക്കണ്ണ്. എന്നാൽ എന്റെ കണ്ണ് എന്നെയാണ് എരിക്കുന്നത്. അതുകൊണ്ട് എല്ലാം വിസ്മരിപ്പിക്കുന്ന ഒരു നല്ല ബന്ധുവിന് വേണം സന്ധ്യ. ഹലോ, ആ ഹരിബാബു ആണോ? നമ്മുടെ മകൻ എങ്ങനെയുണ്ട്? ഇല്ലില്ല, വളരെ നേരമായി, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, കുറച്ച് സ്വന്തം പണിയുണ്ട്. തുളസി എങ്ങനെയുണ്ട്? വല്ലതും അടുത്ത് വരുന്നുണ്ടോ? ഒന്നും ഇപ്പൊ പറയണ്ട, അത്രയ്ക്ക് അടുത്ത് പോയി. ഓട്ടോമാറ്റിക് ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാളുടെ എടുക്കായിരുന്നു. ചേർന്ന് വേണം. എങ്ങനെ? ഇവിടെയോ? ആരെടുക്കും? അവൻ വളരെ ട്രിക്ക് കണ്ടുപിടിച്ചു. ഞാൻ ക്യാമറ പിടിച്ചേക്കാം, നീ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് എവിടെ? ഇവിടെ. ശരി. Thank you.
എറണാകുളത്ത് നിങ്ങൾക്ക് എന്താ പണി? ഈ എക്സിബിഷനിൽ ബുക്ക് സ്റ്റാൾ വെച്ചിട്ടുണ്ട്. ബുക്സ് സ്റ്റാൾ. ഓ ഗുഡ്. എന്നാ ഞങ്ങൾ പോട്ടെ. എന്താ നോക്കുന്നത്? ഈ പെണ്ണ് ഏതാണെന്നല്ലേ? എന്റെ ഭാവി ഭാര്യ. ഭാവി ഭാര്യ? യെസ്. വിവാഹം കഴിക്കാനും മറ്റും എനിക്കും അറിയാം. ട്രിവാൻഡ്രത്ത് പോയി പറഞ്ഞേക്ക്. അങ്ങനെയാണോ? മിനിഞ്ഞാൻ എറണാകുളത്ത് കണ്ടപ്പോൾ ആ പെണ്ണിനെ പരിചയപ്പെടുത്തി. മലയാളി പെണ്ണാണ്. ആ എന്തൊരു കണ്ണ്! കണ്ണിനതൊക്കെ കവള്. ആ നിറവും ആ പരുവം, ആ ചിരിയും ആ മുഖവും, ആ ചുണ്ടും ആ പല്ലും. നേരെ അടുക്കളയിലേക്ക് വന്നല്ലോ. എന്നെ സഹായിക്കാനാണോ? പുത്തനായി ഗ്രഹപ്രവേശം ചെയ്തതല്ലേ. നിൽക്ക്, ഇപ്പൊ വന്നേക്കാം. വായൊന്ന് മധുരിച്ചോട്ടെ, തിന്നെ. ബാലുവിന്റെ വിവാഹമോ? എന്ത്? ബാലു ആരെ വിവാഹം കഴിക്കാൻ പോകുന്നത്രേ? എവിടുന്ന് അറിഞ്ഞു? എവിടുന്നായാലും എന്താ, ഉവോ ഇല്ലയോ? അങ്ങനെ വരാൻ വഴിയില്ല. ഞങ്ങളെ അറിയിക്കാതെ വിവാഹം കഴിക്കുകയോ? പിന്നെ ഞാൻ കേട്ടത് എന്തോ അസംബന്ധം. അല്ല, മകന്റെ പക്ഷം പിടിച്ച് കള്ളം പറയുന്നത്. നിനക്ക് പ്രേമം കൊണ്ട് ഭ്രാന്തായിരിക്കുന്നുവോ? ഇത്രയും പരിചയിച്ചിട്ടും നീ അവനെ അങ്ങനെയാണോ ധരിച്ചു വെച്ചിരിക്കുന്നത്? ബാലു അങ്ങനെ വാക്കുമാറില്ല സ്വപ്ന. ചേച്ചി, പിറന്നപ്പം തൊട്ട് അറിയുന്നതാ അവനെ. നീ എന്നോടാണോ പറയുന്നത്? ചീ പോടി ആസഡ്. അമ്പമ്പേ വന്നോ? നീ എവിടെ കിടന്ന് പുക്കാറുണ്ടാക്കുന്നോ എന്ന് വിചാരിച്ചു. ശനി ഒഴിഞ്ഞു പോയി. ആരാണ്ട് പറഞ്ഞ പോലെ? ആര് പറഞ്ഞ പോലെ? ചിച്ചി പൊടി അശ്ശടേ. എന്താ ശ്രീരാമേന്ദ്ര പ്രഭു, എച്ചിപ്പഴം തിന്നാൻ എന്താ ഇത്ര മോഹം നിങ്ങൾക്ക്? അനുഭവമുള്ള സ്ത്രീ ആയാലേ എല്ലാം അറിയാൻ പറ്റുമെന്നോർത്താണോ ആ വിധവപ്പെണ്ണിന് വിവാഹം കഴിക്കാൻ പോകുന്നത്? നിങ്ങളുണ്ടെങ്കിൽ സന്ധ്യവിധവയാണെന്ന് എന്തിനാ? എങ്കിലും ഈ പുരുഷന്മാർ എന്ത് നോക്കിയാ വിവാഹത്തിൽ ഇടപെടുന്നത്? അതിനൊരു പ്ലാനും പദ്ധതി ആവശ്യമില്ലേ? മുഴുത്ത വീട്, മുഴുത്ത കണ്ണ്, മുഴുത്ത നെഞ്ച്, മുന്നും പിന്നും ഒക്കെ മുഴുത്ത് മുഴുത്ത് ഇരുന്നാ മതിയോ? കേട്ടോ ബേബി, നിന്നേക്കാൾ ഒന്നും മുഴുത്തതായി കാണപ്പെട്ടിട്ടില്ല. നിന്റെ വായ് നാറ്റമല്ലാതെ. ബേബി, ബാലുവിന്റെ ഇൻവിറ്റേഷൻ കിട്ടിയില്ലേ? എന്താ ഇങ്ങനെ നോക്കുന്നേ? ബാലുവിന് ഇത്രമാത്രം മുഴുത്തായിട്ട് കാണാൻ എന്താ നിന്നിലുള്ളത്? ആ പൊട്ടല്ലേ.
എക്സ്ക്യൂസ് മീ, സ്വപ്ന നിങ്ങളല്ലേ? അതെ, നിങ്ങൾ. നിങ്ങളോട് അല്പം സംസാരിക്കാനുണ്ട്. ഐ എം സോറി, കോളേജിന് ടൈമായി, വീട്ടിൽ എന്റെ അമ്മയുണ്ട്. ഒരു നിമിഷം, ഞാൻ നിങ്ങളെ കാണാൻ വന്നതാണ് എറണാകുളത്ത് നിന്ന്. എന്റെ പേര് സന്ധ്യ, ബാലുവിന്റെ സ്നേഹിതയാണ്. വരൂ റൂമിലേക്ക്. ഈ അഡ്രസ് ഒന്ന് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് പോ. സന്ധ്യ എവിടെ? അവളുടെ പഴയ സ്നേഹിതകളെ എല്ലാം നേരിട്ട് ചെന്ന് വിളിക്കാൻ പോയിരിക്കുക. ഇൻവിറ്റേഷൻ പോസ്റ്റ് ചെയ്താൽ വരില്ലേ? വന്നട്ടെ. വേറൊരു കാര്യമായി തിരുവനന്തപുരത്ത് വന്നു, അപ്പൊ നിങ്ങളെ കൂടി കണ്ടിട്ട് പോകാം. ഇരിക്കൂ. ആ ആരാണ് ഇത് എഴുതിയത്? ഞാനാണ്. അമ്മ എന്നോടൊരിക്കൽ വലിയ വഴക്കുണ്ടാക്കി, അതിനുത്തരം ഇങ്ങനെ പറഞ്ഞത്. എന്റെ പ്രേമത്തിന് പ്രതിബന്ധം അമ്മയാണ്. ബാലു എന്നോട് പറഞ്ഞു. എല്ലാം പറഞ്ഞോ? പറയാതെ എങ്ങനെയാണ് അറിയുന്നത്? തമ്മിൽ കാണുമ്പോഴെല്ലാം നിങ്ങളെ കുറിച്ച് പറയുമായിരുന്നു. നിങ്ങൾ രണ്ടും അത്ര ക്ലോസ് ആയിരുന്നു. കാണുന്ന സമയത്ത് ഷേക്ക് ഹാൻഡ് ചെയ്യാറുണ്ട്. ബാലു എങ്ങനുണ്ട്? ഇപ്പോഴിത് 16 തവണ ചോദിച്ചല്ലോ. കണക്ക് പറയണ്ട, ലക്ഷം തവണ ചോദിച്ചേക്കും. ബാലു എങ്ങനുണ്ട് എന്ന് ചോദിച്ചാൽ എഗ്രിമെന്റിനും ഭംഗം വരില്ലല്ലോ. അതാണ് ശരി. ശരി, ബാലുവിന്റെ അമ്മയാണോ? എന്റെ അമ്മായിയമ്മ. ഈ പൊന്നപ്പം മൂലമാണ് അന്ന് കാലിക്കറ്റിൽ വെച്ച് ബാലുവിനോട് മിണ്ടാൻ വയ്യാതെ പോയത്. ശരി ശരി. ഇയാളാണോ? ദൈവത്തിന്റെ ദയ കൊണ്ട് ബാലു തിരികെ വരാതെ പോയാൽ എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു നടക്കുന്ന മച്ചന്. ചീത്തയാളൊന്നും അല്ല, ബുദ്ധിയില്ലാത്തവനാണ്. സ്വപ്ന, ഇന്ന് വൈകുന്നേരത്തെ പ്ലെയിനിന് പോവുകയാണ്. അതെന്താ? വന്ന പണിയെല്ലാം കഴിഞ്ഞു. അത് ശരി, എന്താ പണിയെന്ന് പറഞ്ഞില്ലല്ലോ. സത്യം പറയട്ടെ? പറയണം. എന്റെ വിവാഹക്കാരെ നിശ്ചയിക്കാനാണ്. അയ്യോ, ഇത് ചായയല്ലല്ലോ. ഓ, എന്റെ കാപ്പി അവിടെ വെച്ചാണ്, മാറ്റിയേക്ക്, ഇതെടുക്കും. നോ താങ്ക്സ്. നന്നായി എച്ചിലായില്ലല്ലോ. സാരമില്ല. ഹലോ. ഹലോ. എപ്പോഴാ വന്നത്? രാവിലെ. പോകുമ്പോഴൊന്നും പറയാതിരുന്നെന്ന്. ഹലോ ഹലോ, ടിക്കറ്റ് കിട്ടിയോ? കൊടുത്തു വെച്ചോ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. സന്ധ്യ, നിങ്ങൾക്ക് ഉടനെ ഓഫീസിൽ പോണോ? അതിരിക്കട്ടെ, എന്തിനാ ഇത്ര അർജന്റ് ആയിട്ട് വരാൻ പറഞ്ഞത്? തീവണ്ടിയുടെ ടിക്കറ്റ് ട്രാവൽ ഏജന്റ് അയച്ചു തന്നാണ്. ശരി ശങ്കര, ഇന്ന് എന്താ തീയതി? December 18. വർഷം ഏതാണ് പറയൂ. 1979. December 18, 1979. അതേന്ന്. ആ നിപ്പിക്കൂ. ആട്ടെ, അതെന്താ? ഇത് കല്യാണക്കുറി പോസ്റ്റ് ചെയ്യാനാണ്. വേണ്ടെങ്കിതാ. ഇതിന്റെ അർത്ഥം എന്താണ്? ഒന്നും ഇണ്ടാതെ ഇങ്ങനെ എത്ര സമയം പിടിച്ചു നിർത്തും? ട്രിവാൻഡ്രം പോയിരുന്നു.
സ്വപ്നയെ കണ്ടിരിക്കുമല്ലോ. കണ്ടിരുന്നു. ഓ, അതുകൊണ്ടാണോ പ്രവൃത്തിയും വാക്കുകളുമൊക്കെ അസാധാരണമായി തോന്നുന്നത്? എന്ത് പറഞ്ഞു സ്വപ്ന? ഞങ്ങളുടെ പ്രേമത്തെ കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ കണ്ടുമുട്ടിയ ദിവസങ്ങൾ, സഞ്ചരിച്ച സ്ഥലങ്ങൾ, ഞങ്ങളുടെ എഗ്രിമെന്റ്, കോൺട്രാക്ട്, വ്യവസ്ഥകൾ എല്ലാം പറഞ്ഞു. അവളുടെ വിവാഹ കാര്യം പറഞ്ഞില്ലേ? കരാർ ചെയ്യിപ്പിച്ചവർ തന്നെ അവൾ ഇവരെ കാക്കാതെ ഒരു ബാസ്റ്റേഡിനെ വിവാഹം ചെയ്യാൻ ഒരുങ്ങിയതോ? ആ വിഷയം പറഞ്ഞില്ലേ? ബാലു, ഇന്നലത്തെ സന്ധ്യയായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ അടിച്ചനെ പറഞ്ഞതിന്. എവനെയോ നിങ്ങൾ കണ്ടു, അവൻ എന്തോ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളെ സത്യമെന്ന് വിശ്വസിച്ചു. നിങ്ങൾ കാലിക്കറ്റി കണ്ടത് സ്വപ്നയെ ആഗ്രഹിക്കുന്നവനല്ല, അവളെ ആഗ്രഹിക്കുന്നവനെയാണ്. സ്വപ്നയും നിങ്ങളും തമ്മിൽ അജഗജാന്തരമുണ്ടെന്ന് അറിഞ്ഞുകൊള്ളു. നിങ്ങളുടെ തിടുക്കമൊന്നും സ്വപ്നയ്ക്കില്ല. സ്വപ്ന നിങ്ങൾ ഒരിക്കലും മറന്നുപോകില്ല. നിങ്ങൾക്ക് വേണ്ടി പ്രദക്ഷിണ ആത്മാർത്ഥമായി കാത്തിരിക്കുകയാണെന്ന് അറിയാമോ? നിങ്ങൾക്ക് കാണാനുള്ള അവധി എപ്പോഴാണ്? അതെങ്കിലും ഓർമ്മയുണ്ടോ? പറയൂ. December 19, 1979. അതായത് ടുമാറോ. ആ ദിവസത്തിന് വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നു സ്വപ്ന. നിങ്ങളെല്ലാം സന്തോഷമായി മറന്നു, എന്നെ കല്യാണം കഴിക്കാൻ നിശ്ചയിച്ചു. ഒരിക്കൽ സ്വപ്ന നദിയിൽ ചാടാൻ പറഞ്ഞിട്ട് ചാടിയത് അവളെ നദിയിലേക്ക് വലിച്ചെറിയാനാണോ? ഉള്ളതാണ് സന്ധ്യ, എനിക്ക് ആവേശം കൂടിപ്പോയി. മുന്നും പിന്നും ആലോചിക്കാൻ അറിയില്ല. അതെന്റെ ബലഹീനതയാണ്. ഇങ്ങനെ ഒരു പരിതസ്ഥിതി എനിക്ക് വന്നിട്ടില്ല. എന്റെ ആവേശം എന്നെങ്ങനെ വഞ്ചിച്ചിട്ടില്ല? എന്നാൽ അന്നേ ദിവസം കാലിക്കറ്റിൽ ഞാൻ കേട്ടത് നേരോ നുണയോ എങ്ങനെ അറിയും? സ്വപ്നയോടെ എനിക്ക് മിണ്ടിക്കൂടാ സന്ധ്യ. അതൊക്കെ എന്തിനാണ് അറിയുന്നത്? അവധി പൂർത്തിയാകുന്നത് വരെ എന്തുകൊണ്ട് കാത്തിരുന്നുകൂടാ? ഇതാണ് പ്രേമം. ഇതിനു വേണ്ടിയാണ് നിങ്ങൾ മാതാപിതാക്കളോട് സമരം ചെയ്ത് എഗ്രിമെന്റ് എഴുതി വാങ്ങിച്ചത്. ഇത്രയും ചെറിയ കാര്യങ്ങളിൽ മനസ്സ് കലങ്ങിയാൽ നിങ്ങൾക്ക് പ്രേമിക്കാൻ അർഹതയില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? അതും കൂടി ഞാൻ തന്നെ പറയണോ? ഇതാട്ട് വേണ്ട ടിക്കറ്റ്, വേഗം ചെല്ലു. ഇത്രയും കഴിഞ്ഞിട്ട് ഒന്നും കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് ഇൻവിറ്റേഷൻ തടഞ്ഞത്. നിന്റെ സ്ഥിതിയോ? ഞാനോ? ഞാനെപ്പോഴും ഞാനാണ്. നമ്മളാകില്ല, ആകാനൊക്കില്ല. പ്രേമം ജയിക്കട്ടെ. എന്റെ ഏകാന്തത കൊണ്ട് ആർക്കും നഷ്ടമില്ല. ഇങ്ങനെ ഒരു ദേവതയെ വിട്ടിട്ട് പോയാൽ സ്വപ്ന പോലും എന്നോട് ക്ഷമിക്കില്ല. സ്വപ്ന ഇതൊന്നും അറിഞ്ഞതല്ലോ ക്ഷമിക്കാനും പറയാനും. നീ ഒന്നും പറഞ്ഞില്ലേ? നേരെ നോക്കാൻ കഴിയാത്ത നിലയിലേക്ക് നീ ഉയർന്നിരിക്കുന്നു. രാജനോട് എന്റെ കാര്യം ചേട്ടനോട് പറയാൻ പോവാനേ വേണ്ട. ഞാൻ തമ്മിലുള്ള വിവാഹം നടക്കില്ല, ഞാൻ തന്നെ പറഞ്ഞോളാം. ബാലു, ഇന്ന് ട്രെയിൻ മിസ്സായാൽ നിങ്ങൾക്ക് ഒരിക്കലും സ്വപ്നയെ കാണാൻ കഴിയില്ല. പോകും പ്ലീസ്. എന്താ സന്ധ്യ, എനിക്ക് സ്വപ്നയുടെ മുഖം കാണാൻ നോക്കുമോ? സന്ധ്യ, നീ പോന്നപ്പോഴേ എന്ത് പറഞ്ഞു സ്വപ്ന? പോന്നപ്പോ എനിക്കൊരു മുത്തം തന്നു, നിങ്ങൾക്കൊന്നിവിടെയും തന്നു. അങ്ങനെ ബാലു വീട്ടിൽ പോവുകയാണ്. ഈ ബൂട്ട്സ് ഞാനും തുടക്കട്ടെ. വേണ്ട ബേബി, ഞാൻ തുടച്ചു വെച്ചിരിക്കുന്നതാ. കുഴപ്പമില്ല ഗുരു. അട്ടെ, എന്റെ വിവാഹത്തിന് ഇനി വരില്ലേ? വരുന്നതിൽ എന്താണ് തെറ്റ്? ബാലു, പോണതിന് മുൻപ് എനിക്കൊരു സഹായം ചെയ്താൽ വേണ്ടില്ല? ചെയ്യാമോ? പറയൂ. ബാലു, എന്നെ ആ മടിയിലൊന്നിരുത്തു.
ഒരു തവണ എന്നെ ഒന്ന് സ്വീകരിക്കൂ. മനസ്സോടെ എന്നെ ഒന്ന് സ്വീകരിക്കൂ ബാലു. ക്ഷണം നേരത്തേക്കെങ്കിലും അങ്ങനെ അലിഞ്ഞു ചേരാനുള്ള ഭാഗ്യം എനിക്ക് തരൂ. മടിവിട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നിയേക്കാം. എന്നാൽ ഞാൻ മരിക്കുമ്പോൾ ഹൃദയത്തിന് മാധുര്യം തരുന്ന അനുഭവമായിരിക്കും. എന്റെ ആശ സാധിക്കും ബാലു. എന്റെ ബാലു. ബേബി, നിന്നോട് കോപിക്കണോ സഹതപിക്കണോ എനിക്കറിയില്ല. പ്രേമിക്കുന്ന പെൺകുട്ടിയെ കാണാനായി പോകുമ്പോൾ ഇങ്ങനെ ശരിയല്ലാത്ത ആഗ്രഹം തോന്നാം. ബേബി, എന്നെ ശുദ്ധനായി സ്വപ്നയുടെ അടുത്തേക്ക് അയക്കും. പ്ലീസ്, ഇപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരാൾ വിവാഹം കഴിക്കും. അതിൽ തെറ്റില്ല. നിനക്കൊരു നല്ല വാർത്ത. ഇതോ ടെലിഗ്രാം, ബാലു രാവിലെ വരുന്നുണ്ട്. എനിക്കറിയാലോ. നിനക്കെങ്ങനെ അറിയാം? നാളെയാണ് അവധി തീരുന്നത്. ബാലു സമയത്ത് വരും. എന്താ വരില്ലെന്ന് കരുതിയോ? അതല്ല ചിച്ചി, പൊടി ആസിഡ്. ആ വാക്കിന് അർത്ഥം എന്താ? ചി പൊടി വൃത്തികെട്ടവളി എന്ന്. അയ്യോ, എനിക്കറിഞ്ഞുകൂടായിരുന്നു, ക്ഷമിക്കണം. ചിച്ചി പൊടി ആസിഡ്. ബലെ ബലെ ആസാമിനി പൊന്നാര പൂമാരന്നീ, ഐ വാണ്ട് ടു ഫ്ലൈ വിത്ത് യു അപ് ദ സ്കൈ ആൻഡ് ഡോണ്ട് സോൾവ് ദ നൈറ്റ്. ലാ 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 ഡര റ ഡര ഡര ഡ ഡ ഡ ഡി ഡ ഡ ഡു. കമ്പനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഞാൻ എന്ത് കമ്പനി? കുടിക്കുന്ന കമ്പനി. അത്രയും വരെ വന്നില്ലെന്നാണല്ലോ. ആ, ഇതുവരെയും വന്നില്ല, ഇപ്പോൾ വന്നു. എനിക്ക് വിസ്കി തരുന്നുവോ ബ്രാൻഡി തരുന്നുവോ? രണ്ടും ചേർത്ത് കോക്ടെയിൽ തന്നു കളയാം. എന്താ ഇൻവിറ്റേഷൻസ് വെറുതെ വെച്ചിരിക്കുന്നത്? തീ വെച്ച് കളഞ്ഞില്ലേ? വായിൽ തോന്നിയത് പറഞ്ഞാൽ പെടലി വെട്ടി വാതിക്കൽ കെട്ടിത്തോക്കും. എന്താ കുടിക്കാതെ തന്നെ തലക്ക് പിടിച്ചോ? സോറി ഗുരു, മാരേജ് നടക്കാൻ പോണില്ല. മാരേജ് നടക്കാൻ പോണില്ല. വധുവിന്റെ ചേട്ടൻ അറിയില്ലേ? ബാലു പാട്ടിന് പോയി കളഞ്ഞു. എങ്ങോട്ട്? ട്രിവാൻഡ്രം. അവിടെ മറ്റൊരു ലവ് ഉണ്ട്. ഉള്ളത് ഗുരു, ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ സന്ധ്യയുടെ സൗകര്യമായി സല്ലപിച്ചുകൊണ്ടിരുന്നു. അത് മതിയായി, മറ്റൊരു സ്ഥലത്തേക്ക് പോയി വെച്ചു. ഇനി മിസ് സന്ധ്യയോട് ഗുഡ് ബൈ. നാളെ തൊട്ട് അവളും നമ്മളോടൊത്ത് കുടിച്ചു തുടങ്ങട്ടെ. ഫസ്റ്റ് കമ്പനി. ഞാൻ കേട്ടത് സത്യമാണ്? സത്യമാണ്. നിന്റെ പൊട്ടവിടെ? കണ്ണീരിൽ മാഞ്ഞതാണ്. ഭാഗ്യം കെട്ട നെറ്റിയിൽ പൊട്ടി നിൽക്കില്ല ചേട്ടാ. ഈ ജന്മത്തിൽ എനിക്ക് സുമംഗലിയാകുന്ന യോഗമില്ലെന്നും മറ്റൊരു തവണ കൂടി തെളിഞ്ഞിരിക്കുന്നു. ഹാ
ഹലോ ആ ആ പിന്നെ പിന്നെ ട്രെങ്കാൽ എറണാകുളത്തുനിന്ന് രാജൻ സാർ ചതിച്ചിട്ട് പറന്നു പോയിക്കളഞ്ഞു. ഇന്ന് രാത്രി എക്സ്പ്രസിൽ പുറപ്പെട്ട് എവിടെയോ കാണാൻ വേണ്ടി തിരുവനന്തപുരത്തിന് പോന്നിരിക്കുന്നു. അവനെ പിടിക്കണം, അവർ തങ്ങളിൽ കാണരുത്, കാണാത്ത വിധമാക്കണം. അവന്റെ കാലും കൈയും ഒടിച്ചേക്ക്, വേണ്ടി വന്നാൽ കൊന്നേക്ക്. അവൻ അവളെ കാണാൻ ഒക്കരുത്. എന്റെ അനുജത്തിയെ ചതിച്ചിട്ട് അവൻ മറ്റൊരുവളുടെ കൂടെ കഴിയാൻ പാടില്ല. എന്റെ സിരകളിൽ ഒഴുകുന്ന ഓരോ തുള്ളി വിസ്കിക്കും അവിടത്തോട് കടപ്പെട്ടവനാണ് സാർ. അവിടെന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കുമോ സാർ? നടന്ന മാതിരി വിചാരിച്ചോളൂ. ഗുഡ് മോർണിംഗ്. ഇത്ര പുലർച്ചെ എഴുന്നേറ്റം എന്താ? സൂര്യോദയം കാണാൻ. ഇന്നെന്താ ഗ്രഹണമാണോ? ഈ 365 ദിവസമായി പിടിച്ചിരുന്ന ഗ്രഹണം ഇന്നാണല്ലോ വിട്ടുപോണത്. ഈ സൂര്യോദയത്തിന് വേണ്ടിയാണ് ഇത്രയും കാലം തപസ് ചെയ്തിരുന്നത്. അതെന്താ, എന്നും ഉദിക്കുന്നില്ലേ സൂര്യൻ? ഇന്നല്ലേ വരുന്നുള്ളൂ ബാലു. സ്വപ്ന, ആത്മാർത്ഥമായി ഞാൻ നിനക്ക് മംഗളം നേരുന്നു സ്വപ്ന. നോക്കൂ, ആ കല്യാണം അവളത്തിലായി. ആര് പറഞ്ഞു? രാത്രിയിൽ സാറ് പറയുന്നത് കേട്ടു. ആരോട്? തിരുവനന്തപുരത്ത് നിന്ന് ഗോപിനാഥൻ സാറിനോടാണ് പറഞ്ഞത്. അങ്ങേര് വളരെ പരവേശത്തിലായിട്ടുണ്ട്. ബാലു സാറിനെ കൊന്നേക്കാൻ പറഞ്ഞു കൊച്ചമ്മേ. ഇല്ല സന്ധ്യ, ഞാൻ അത്രയ്ക്ക് കഠിനകൃതയാണ്, ഞാൻ എന്തിനു കൊല്ലാൻ പറയണം? കുടിച്ചു ബോധം കിട്ട്. എപ്പോഴെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചേട്ടൻ തന്നെ അറിഞ്ഞുകൂടാ. മദ്യലഹരിയിൽ എന്തുമാതിരിയാണ് ചെയ്യുന്നത്? സത്യത്തിൽ മാന്യനെ ആലോചിക്കാനും മനുഷ്യനെ പ്രവർത്തിക്കാനും അറിയില്ല. ഇന്ത്യൻ സെന്റിമെന്റ് തന്നെ ചേട്ടന് സഹിക്കില്ല. ഹലോ, നോഡ്ലി സർവീസ്. This is 3455 Yes, please give me some. ബാലു പറയാതെ പോയെന്നാണോ? എന്നെ വഞ്ചിച്ചിട്ട് കടന്നു കളഞ്ഞെന്നാണോ? ബാലുവിനെ ബലമായി പറഞ്ഞു വെച്ചാൽ ഞാനാണെന്ന് അറിയാമോ ചേട്ടാ? സ്വപ്നം ബാലുവിനെ എത്ര തീവ്രമായി പവിത്രമായി പ്രേമിക്കുന്നു ചേട്ടൻ അറിഞ്ഞുകൂടാ? അത്ര പരിശുദ്ധമായ നല്ല വിഷയങ്ങൾ ചേട്ടൻ എന്തറിയാം? ഹലോ ഹലോ, ഐ ഗോട്ട് ദി ലൈറ്റ്. ഹലോ, ഗോപിനാഥൻ ഉണ്ടോ അവിടെ? ഇല്ലല്ലോ, രാവിലെ തന്നെ ഇവിടുന്ന് വെളിയിൽ എവിടെയോ പോയതാണ്. ഗോപിനാഥൻ വെളിയിൽ പോയത്രേ. ഹലോ, വളരെ അർജന്റായി സംസാരിക്കാനുണ്ട്, ഒന്ന് വിളിപ്പിക്കാമോ? പുള്ളിയെ പറ്റി നിങ്ങളുടെ ചേട്ടന് മാത്രമേ അറിയാവൂ. നേരം വെളുക്കുമ്പോൾ തൊട്ട് എവിടെയൊക്കെയോ കറങ്ങുകയാണ്. പോലീസിന് കൂടെ പിടികിട്ടുകയില്ല. ബാലുവിനെ കൊല്ലാനാണോ എനിക്ക് വിവാഹം ഉറപ്പിച്ചത്? നിങ്ങൾക്കൊന്നുമല്ലെങ്കിലും ബാലുവിനിക്ക് പ്രാണനാണ് ചേട്ടാ, ഇപ്പോഴും പ്രാണനാണ്. എന്നോട് എന്തിനു ദ്രോഹം പ്രവർത്തിച്ചു? ഇപ്പോൾ ഇപ്പോഴെന്താണ് സംഭവിച്ചിരിക്കുക? നമുക്ക് എങ്ങനെ തടയാൻ കഴിയും? പറയൂ ചേട്ടാ, പറയൂ ചേട്ടാ, പറയൂ ചേട്ടാ. പേര് സന്ധ്യ എന്നാണ്. സ്വപ്നയുടെ സ്നേഹിതയാണ്, എറണാകുളത്തു നിന്നാണ്. അയൽപ്പക്കത്തുള്ള ആ ശിവരാമകൃഷ്ണയുടെ നമ്പർ ഒന്ന് പറഞ്ഞാട്ടെ. എന്താ, അറിയില്ല? അയ്യോ, വലിയ ആപത്ത് നടക്കാൻ പോകുന്നുണ്ട്. ബാലു ഇന്നലെ പോന്നിട്ടുണ്ട് നാട്ടിലേക്ക്. അയാളുടെ പ്രാണന് തന്നെ ആപത്തുണ്ടാവും. പറയാ മോളെ. അയ്യോ, നിങ്ങൾ ഇങ്ങനെ പറയണോ? ഒരാപത്ത് നടക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. ബാലു എന്താ? എങ്ങോട്ടാണ് നിങ്ങളുടെ മകൻ വന്നത്? അവിടെ എനിക്കറിയാവുന്നേ. എന്നടാ കണ്ണ ഇപ്പടി ഇളച്ചു പോയിട്ട്? ഒരു വർഷമാച്ചേ. ഇത് കാഫി കൊണ്ടുവരേ. വരൂ, വാ വാ. നിങ്ങൾക്ക് എന്റെ അഭിവാദനങ്ങൾ. അവിടേക്ക് എന്റെ ആത്മാർത്ഥമായ കൃതജ്ഞതയും. എന്താ ഇത്, മലയാളം തകർത്തു വരുന്നല്ലോ. അച്ഛനെവിടെ? റൂമിലേക്ക് പോയായിരുന്നു. ബാത്റൂമില്?
ഞാനെങ്ങനെ അറിയുന്നേ? പാവം എന്റെ മുഖത്ത് നോക്കാൻ നാണമായതുകൊണ്ട് ഒളിച്ചിരിക്കുകയായിരിക്കും. ഇപ്പൊ വരാം. ബാലു എവിടെ? അവൻ മകനും അച്ഛനും കൂടെ നാടൻ നടത്താണോ മിസ്? അതല്ല, വന്ന ഉടനെ സ്വല്പം മധുരം കൊടുത്ത് സ്വീകരിക്കാമെന്ന് കരുതി. ബാലു എങ്കിൽ അമ്മായിയമ്മയ്ക്കും പ്രണാമം. സൗഖ്യമല്ലേ? എന്താണിങ്ങനെ നോക്കുന്നത്? ഞാനാണ് ബാലു. പറഞ്ഞിരുന്ന അവധി കഴിഞ്ഞുപോയി, മകളുടെ പാണിഗ്രഹണത്തിന് വന്നിരിക്കുന്നു. ഇങ്ങനെയാണോ മരുമകനെ സ്വീകരിക്കുന്നത്? നമസ്കാരം മാസ്റ്റർ, സൗഖ്യമല്ലേ? എന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ, നിന്റെ മലയാളം അത്ഭുതമായിരിക്കുന്നു. തകാൽ തകാൽ, ദമാൽ ദമാൽ. അമ്മായിയുടെ ആജ്ഞയല്ലേ മലയാളം പഠിക്കണമെന്ന്? എന്താ അമ്മായി, ഏത് നാട്ടിലെ ഭാഷയാണ് വേണ്ടത്? തിരുവനന്തപുരത്തെ ഭാഷയാണ് വേണ്ടത്. എന്തരപ്പി നോക്കണത്? ചായകളൊക്കെ ഉണ്ടാ? വല്ലതും കൊടുക്കി. ഇത് തെക്കൻ ഭാഷ. എന്തൂട്ടണത്? ഇത് തൃശൂർ അന്തിക്കാട്. ചുമ്മാതെ വന്നതല്ല, വിവാഹം കഴിക്കാനാണ്. ഇത് കോട്ടയം തിരുവല്ല. ഗുഡ്. പക്ഷേങ്കിലും വല്ലാത്ത വ്യവസ്ഥ വെച്ചാലെ കൊണ്ട് കൽബിൽ കട്ടിണ്ടെങ്കിൽ ദുനിയാവിൽ എന്ത് ചെയ്യാനാണ്? ഏത്? ഇത് കോഴിക്കോട്. ഓ അമ്മോ, നിങ്ങാഞ്ഞാട് വരണം, നേരെ ഒന്ന് പോണല്ല. വിളിക്കേം വിളിക്കേം, സ്വപ്ന കുഞ്ഞിനെ വിളിക്കേം. ഇത് നിങ്ങളുടെ? അയ്യോ, ഇതെന്താണെന്നാണ്? നീ നമ്മുടെ കൊച്ചി ഭാഷയാണല്ലോ. ഇനി എന്താ വേണ്ടത്? സ്വപ്ന എവിടെ മാസ്റ്റർ? ഓ, ഡ്രസ് ചെയ്യായിരിക്കും. സ്വപ്ന എവിടെ? കാലം കാത്തിരുന്ന് കിട്ടിയ അവസരമാണ്. ഐ കാൻ മിസ് യു. വിടാൻ പോകുന്നില്ല. നോ നോ. Look now!
നിന്നോട് ചേരാനായി പിടയുന്ന പ്രാണനും ഭരിച്ചുകൊണ്ട് ഞാൻ വന്നിരിക്കുന്നു. സ്വപ്ന, നിന്നോട് എനിക്കുള്ള ആഗ്രഹം, ആരാധന, അപേക്ഷ എല്ലാം മലയാളം കവിതകളാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. സ്വപ്ന, നീ എന്റെ കണ്ണിൽ നിന്നും അകന്നു പോകുന്നു. എന്റെ കണ്ണിൽ ഇരുട്ടുകയായിരുന്നു. എന്റെ കണ്ണ് പറയൂ. ഹരിത ബലു, ഹരിത, എന്നെ വിട്ടു പോവരുത്. ബലു, ബലു,
ഇത്രയും കാലം നമ്മൾ വിട്ടുപിരിഞ്ഞത് ബാലു, ഇത്രയും കാലം നമ്മൾ വിട്ടുപിരിഞ്ഞത് മരണത്തിന്റെ മടിയിൽ ചേരാനാണോ ബാലു? എന്തെങ്കിലും നടക്കുന്നതിന് മുമ്പ് എന്നെയും കൂടെ കൊണ്ടുപോ ബാലു. വരൂ സ്വപ്ന. പുരുഷാന്തരങ്ങൾക്ക് അനുസ്മരിക്കാൻ എഴുതും ഞാൻ നമ്മുടെ ഈ പ്രേമചരിത്രം. ഇണചേരാൻ തുടിക്കും മനസ്സിലെ മോഹങ്ങൾ, ഈ തീരത്തെഴുതിയ പ്രേമ കവിത, തിരകൾ എഴുതിയ കവിത, കണ്ണീരിൻ തിരകൾ എഴുതിയ കവിത.